നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വി ആർ വിത്ത് യു ആരംഭിക്കുകയായി ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ സി പി എം നേതാവും റാന്നി എം എൽ എയുമായ ശ്രീ രാജു എബ്രഹാം അതോടൊപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ ജ്യോതികുമാർ ചമ്മക്കാല ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ സി എല്ലാവർക്കും സ്വാഗതം ആദ്യം ശ്രീ രാജു എബ്രഹാം ഈ പ്രവാസ ലോകത്തെ മുഴുവൻ മലയാളികളും എന്ന് മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരും കുറേ കാലമായി ഒരു മൂന്നാല് മാസമായി വല്ലാത്ത ഒരു പാനിക് സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊരു അയവ് വന്നത് തിരിച്ചു പോകാനുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിൽ വന്ദേ ഭാരത് മിഷൻ്റെ നേതൃത്വത്തിലുള്ള ഫ്ലൈറ്റ് വരികയും അതിനുശേഷം ചാർട്ടർ ഫ്ലൈറ്റുകൾ ഒന്നൊന്നായി വരികയും ചെയ്തപ്പോഴാണ് തിരിച്ചു വരാനായി രജിസ്റ്റർ ചെയ്യുന്ന ഏതാണ്ട് 400,000 മലയാളികൾക്ക് ഒരാശ്വാസമായി തോന്നിയത് എന്നാൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തിനയച്ച ഒരു കത്തുണ്ട് അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ഇളങ്കോവൻ ഇഷ്യൂ ചെയ്ത ഒരു ലെറ്ററുണ്ട് അതിൽ പറയുന്നത് തിരിച്ചു വരേണ്ട അതായത് ചാർട്ടർ ഫ്ലൈറ്റിൽ വരേണ്ട എല്ലാ പ്രവാസികളും ഒരു കോവിഡ് ടെസ്റ്റിന് വിധേയമായിട്ട് വരണം അതിനുള്ള അപ്രൂവലിന് വേണ്ടി ശ്രീ പിണറായി വിജയൻ കേന്ദ്രത്തിനൊരു കത്ത് അയച്ചിരിക്കുകയാണ് ഈ ഇവിടെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ അത് എന്തിനാണ് അങ്ങനെ അങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ ഗവൺമെന്റ് എടുത്തു വിദേശത്തുള്ള നമ്മുടെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ആദ്യം കൊണ്ടുവരും എന്ന നിലപാട് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി സ്വീകരിച്ചത് കേരള ഗവൺമെന്റ് ആണ് അത് ഗൾഫ് മാത്രമായിരുന്നില്ല പല വിദേശ രാജ്യങ്ങളിലും ഇറ്റലി അടക്കം സിംഗപ്പൂർ അടക്കം വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളെയെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത് ആദ്യം മടിച്ചു നിന്നെങ്കിലും പിന്നീട് ഇന്ത്യ ഗവൺമെന്റ് അവരെ കൊണ്ടുവന്നു പക്ഷേ ഗൾഫിലേക്കുള്ള വാതായനം തുറന്നില്ല കാരണം അന്ന് ഗൾഫിൽ കാര്യമായി പോസിറ്റീവ് കേസുകൾ കോവിഡ് കേസുകൾ ഇല്ലായിരുന്നു പക്ഷെ കോവിഡ് കേസുകൾ വരാനുള്ള എന്ന് അറിഞ്ഞു ദുബൈ പോലെയുള്ള കേന്ദ്രങ്ങൾ ലോകത്തെല്ലാ സ്ഥലങ്ങളിലുള്ള ആളുകളെ സ്വീകരിക്കുന്ന ഒരു കേന്ദ്രമാണ് അതുകൊണ്ടാണ് കോവിഡ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമം കേരള ഗവൺമെന്റ് നടത്തിയത് പക്ഷെ അന്ന് അത് നടന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ഫ്ലൈറ്റ് നൽകിയില്ല രണ്ടര മാസക്കാലത്തോളം ഗൾഫിലെ നമ്മുടെ സഹോദരന്മാർ പാടുപെട്ടു അവർ ഒടുവിൽ സുപ്രീംകോടതി ഇടപെട്ടതിനെ തുടർന്നാണ് സത്യത്തിൽ ഈ വന്ദേ ഭാരത് ദൗത്യം ആരംഭിക്കുന്നത് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ വലിയ തോതിൽ പോസിറ്റീവ് കേസുകൾ കൂടിയെന്ന് മാത്രമല്ല ഇപ്പൊ പല ഫ്ലൈറ്റുകളിലും ഒരു രോഗമില്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഇടയിൽ ഒന്നോ രണ്ടോ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവർ മടങ്ങി വരണം അവരെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ബാക്കിയുള്ള ആളുകൾക്കും വിമാനം ഇറങ്ങി കഴിയുമ്പോൾ കാരണം അതുവഴി നടക്കുന്നുണ്ട് സീറ്റുകളിൽ പിടിച്ചാണ് നടക്കുന്നത് വിമാനം യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും രണ്ടു വശത്തുള്ള സീറ്റുകളിൽ പിടിച്ചാണ് പലരും യാത്ര ചെയ്യുന്നത് ടോയ്ലറ്റിൽ പോകുന്ന ആളുകൾ അതിന്റെ ഹാൻഡിലിൽ പിടിക്കുന്ന അടക്കം ഒട്ടേറെ സമയങ്ങളിൽ കോവിഡ് പോസിറ്റീവ് ആയിട്ട് ആളുകൾ ഒരാളാണെങ്കിൽ പോലും അവര് ബാക്കിയുള്ള ആളുകൾക്ക് രോഗം പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇതൊഴിവാക്കുക എന്നത് ഇവിടെ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ഒരു പ്രപ്പോസൽ കേരള ഗവൺമെന്റ് വെച്ചത് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായ ഫ്ലൈറ്റ് പോസിറ്റീവ് ആയിട്ടല്ലാത്തവർക്ക് പ്രത്യേകമായ ഫ്ലൈറ്റ് ഇവർക്ക് ടെസ്റ്റുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ എംബസി ക്രമീകരിക്കണം അതാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ചിരിക്കുന്നത് ശ്രീ ജ്യോതികുമാർ ചമ്മക്കാല അങ്ങ് ഇത്ര നല്ല സദുദ്ദേശത്തോടുകൂടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിനെ പ്രവാസികളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കേരള ഗവൺമെന്റിനെ എന്തിനാണ് വിമർശിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം ലോകത്തിൽ ആദ്യം തന്നെ എവിടെ ഏത് രാജ്യത്ത് മലയാളികൾ ഉണ്ടെങ്കിലും അവർക്ക് അസുഖമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്നോട്ടെ എന്ന് നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ഗവൺമെന്റാണ് പിന്നെ എന്തിനാണ് വിമർശിക്കുന്നത് ഈ രാജു എബ്രഹാം പറഞ്ഞ സദുദ്ദേശപരമായ കാര്യങ്ങളൊക്കെ അതങ്ങ് അംഗീകരിക്കരുത് ശ
ശ്രീ ജ്യോതികുമാർ കേൾക്കാമോ? അങ്ങയുടെ ശ്രീ ജ്യോതികുമാർ കേൾക്കാമോ? അങ്ങ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ലൈൻ എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കേൾക്കാമോ ശ്രീ ജ്യോതികുമാർ? എനിക്ക് കേൾക്കാം, അങ്ങ് പറഞ്ഞിട്ട് അല്ല, ഞാൻ തിരിച്ചു വരാം. ശ്രീ കൃഷ്ണകുമാർ, ഇതാണ് ശ്രീ രാജു എബ്രഹാമും കേരളത്തിലെ ഇടതുപക്ഷവും ഭരണകക്ഷിയും ഒക്കെ പറയുന്നത്. നേരത്തെ ഇവിടെ കോവിഡിൻ്റെ വ്യാപനം വളരെ കുറഞ്ഞു നിന്ന ഒരു സമയത്ത് കൃത്യമായി കോവിഡ് വ്യാപിക്കാതെ മലയാളികളെ സുരക്ഷിതമായി എത്തിക്കാനുള്ള ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എത്ര കത്തുകൾ അയച്ചിട്ടും മാർച്ച് മാസം തൊട്ട് കത്തുകൾ അയക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ ഒക്കെ കത്തുകൾ അയച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക്. പക്ഷേ ആ സമയത്തൊന്നും ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ ഒരു തയ്യാറെടുപ്പ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിരുന്നില്ല. അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു രോഗവ്യാപനം മലയാളികളിലേക്ക് എത്തില്ലായിരുന്നു എന്നാണ് ശ്രീ രാജു എബ്രഹാം പറയുന്നത്. എന്തു പറയുന്നു? ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവാസികളോടുള്ള സ്നേഹം കപടമാണെന്ന് ഈ ലോക്ക്ഡൗണിനും ഈ കൊറോണ കാലത്തും തെളിഞ്ഞിരിക്കുക. മാർച്ച് 12-ാം തീയതി കേരള നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയതാണ്. വിദേശത്തുനിന്ന് വരുന്ന മലയാളികൾക്കും വിദേശ രാജ്യങ്ങളിൽ വരുന്ന ആളുകൾക്ക് യാതൊരുവിധ പരിശോധനയും കൂടാതെ വരാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ ഒരുക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ മുഖ്യമന്ത്രി നിലപാട് മാറ്റിയിരിക്കുകയല്ലേ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസികൾക്ക് ടെസ്റ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ അവർ വരാൻ പാടുള്ളൂ എന്ന്. രണ്ട്, കേരളത്തിലെ എത്ര പ്രവാസികൾ വന്നാലും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും കേരളത്തിൽ ഒരുക്കേണ്ടതാണ് പറഞ്ഞത്. 2.5 ലക്ഷത്തോളം ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ, 9,000-ത്തോളം പെയ്ഡ് ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ, ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി പ്രവാസികളുമായിട്ടുള്ള വിമാനം എത്തിത്തുടങ്ങിയതോടുകൂടി നിലപാട് മാറ്റിയില്ലേ? പ്രവാസികൾക്ക് ഇനി വരണമെങ്കിൽ പെയ്ഡ് ക്വാറന്റൈൻ സംവിധാനം ഉപയോഗിക്കണം, അവർ പൈസ കൊടുക്കാൻ തയ്യാറാവണം. കേരളത്തിലും വിദേശത്തു നിന്നും വലിയ പ്രതിഷേധമല്ലേ അടുത്ത ദിവസം സർവകക്ഷി യോഗത്തിൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായിട്ട് മുഖ്യമന്ത്രി പാടിനെതിരെ പ്രതിഷേധമറിയിച്ചപ്പോഴല്ലേ മുഖ്യമന്ത്രി മാറ്റിയത്? അപ്പോൾ മുഖ്യമന്ത്രി കേരള സർക്കാരിന് കൊറോണ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ പ്രവാസികളുടെ കാര്യത്തിലുമെല്ലാം വ്യക്തമായിട്ടൊരു നയമില്ല. എന്താണോ മുഖ്യമന്ത്രിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയുടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ, പക്ഷേ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടെന്താ? എത്ര വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്ര ഇന്ത്യക്കാർ വരാനുണ്ടോ അവരെ മുഴുവൻ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പക്ഷെ അതിനുള്ള ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാരുകൾ, അതായത് സംസ്ഥാന സർക്കാരുകൾ ഒരുക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ശ്രീ രാജു എബ്രഹാം പറഞ്ഞ ഒരു വിമർശനമാണ് ഞാൻ അങ്ങയോട് ചോദ്യമായിട്ട് ഉന്നയിച്ചത്. അതായത് ഗൾഫിലൊക്കെ തന്നെ ഈ രോഗവ്യാപനം ഇത്രയും സാർവത്രികമാകുന്നതിന് മുമ്പേ തന്നെ ഏതാണ്ട് ഒരു 45 ദിവസം സമയമുണ്ടായിരുന്നു തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. ആ സമയത്ത് ആൾക്കാരെ കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഇത്രയും രോഗവ്യാപനം മലയാളികൾക്കും മറ്റൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന ഒരു വിമർശനമാണ് ശ്രീ രാജു എബ്രഹാം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. ഇതിൽ ഈ കൊറോണ പ്രതിരോധിക്കാനായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കമുള്ള ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ പറഞ്ഞത് ആരെല്ലാം എവിടെയാണോ നിൽക്കുന്നത് ആ അവിടെ തന്നെ നിൽക്കുക, കൊറോണയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മുന്നിൽ കാണുന്ന മാർഗം അതാണ്. ഇന്ത്യക്കാരെ എവിടെയാണോ, സുപ്രീം കോടതി അടക്കം അതാണല്ലോ പറഞ്ഞത്, വേറെ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് തൽക്കാലം അവിടെ താമസിക്കുക, തൽക്കാലം അവിടെ നിൽക്കുക. ഇത് ഈ ഇത്തരമൊരു സാഹചര്യം മാറിയ ശേഷം മാത്രം വരിക എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി അടക്കം എടുത്ത നിലപാട്. വേൾഡ് WHO നിലപാടും അത് തന്നെയാണ്. WHO നിലപാട് കാരണമാണ് ഇവിടെ ഗൾഫിലുള്ള മലയാളികളെ 7-ാം തീയതിക്ക് മുമ്പേ കേരളത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നത്. അതാണല്ലോ അങ്ങ് പറയുന്നത്. ശ്രീ കൃഷ്ണകുമാർ കേൾക്കാമോ? ശ്രീ ജ്യോതികുമാർ കേൾക്കാമോ? കേൾക്കാമോ ജ്യോതികുമാറിന്? ശ്രീ ജ്യോതികുമാർ കേൾക്കാമോ?
ശ്രീ രാജു എബ്രഹാം, പ്രവാസികളോടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊള്ളയായ സ്നേഹം വെളിവായിരിക്കുകയാണ് കൃഷ്ണകുമാറിൻ്റെ ഭാഷയിൽ. ആദ്യം 12 മാർച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കി എല്ലാവരും വന്നോട്ടെ എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്, ഒരു കുറച്ച് ഒരു 10 ഫ്ലൈറ്റ് അടുപ്പിച്ച് വന്നപ്പോഴേക്കും കാലിടറി കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയല്ല എല്ലാവരെയും ടെസ്റ്റ് നടത്തിയേ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പൊള്ളയായ പ്രവാസി സ്നേഹമാണോ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ? മാർച്ച് 12 കേരള നിയമസഭ പരിശോധനകൾ കൂടാതെ തന്നെ പ്രവാസികളെ കൊണ്ടുവരണം എന്ന പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതിന് ഒളിച്ചോടുന്നില്ല. കാരണം അന്ന് ലോകത്ത് പോസിറ്റീവ് കേസുകളില്ല, കോവിഡ് വ്യാപനം കാര്യമായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ആളുകളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക, അതായിരുന്നു കേരള ഗവൺമെന്റ് ആഗ്രഹിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ പ്രതിസന്ധിയിലേക്ക് നമ്മൾ ഒരിക്കലും പോകത്തില്ല. നമുക്ക് മാക്സിമം ആളുകളെ 10,000, 100,000, 200,000 ആളുകളെ നമുക്ക് നിസ്സാരമായിട്ട് തന്നെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് ചിത്രം മാറി. ഇന്നലെ ഉണ്ടായിരുന്ന ചിത്രമല്ല ലോകത്തിന്റെ മുമ്പിലുള്ള ചിത്രം. ഇന്ന് ചിത്രം മാറുകയാണ്. ചൈനയിൽ തന്നെ വീണ്ടും രോഗം പരക്കുകയാണ്. നമ്മൾ ഇന്ത്യ ലോകത്തിൽ 4-ാം സ്ഥാനത്തേക്ക് എത്തി. അന്ന് നമ്മൾ ഇന്ത്യ 100-ന് മുകളിലാണ്. ഇവിടെ കോവിഡ് രോഗികളില്ല. അവിടെ നിന്നും അതിവേഗം കോവിഡ് പടർന്നു പന്തലിക്കുകയാണ്. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഒരു ഘട്ടമാണ്. ഇപ്പോൾ എടുക്കുന്ന തീരുമാനമല്ല 2 മാസമോ 3 മാസമോ മുമ്പ് എടുക്കേണ്ടത്. അത് ഏത് രാജ്യവും ഏത് സ്റ്റേറ്റും ഏത് ഭരണകൂടങ്ങളും എടുക്കേണ്ട ചിത്രം അതാണ്. കാലാകാലങ്ങളായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ICMR തരുന്ന നിർദ്ദേശങ്ങൾ 3 മാസം മുമ്പ് തരുന്ന നിർദ്ദേശമല്ല. WHO തരുന്നത് രോഗവ്യാപനത്തിനടിസ്ഥാനത്തിലാണ്. ഡൽഹിയിലെടുക്കുന്ന ടാക്സിസ് അല്ല കേരളത്തിലെടുക്കേണ്ടത്. കേരളത്തിലെടുക്കേണ്ട ടാക്സിസ് അല്ല മഹാരാഷ്ട്രയിലെടുക്കേണ്ടത്. മഹാരാഷ്ട്രയിലെടുക്കേണ്ട ടാക്സിസ് അല്ല ഒന്നുകിൽ ദുബൈയിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ ഇതുപോലെ റഷ്യയിലോ ഒക്കെ എടുക്കേണ്ടത്. ഓരോ രാജ്യങ്ങളിലും എടുക്കേണ്ട ടാക്സിസ് വെവ്വേറെയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള രോഗികളെ ഈ സാഹചര്യം മാറിയതനുസരിച്ച് WHO ICMR ഒക്കെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരള ഗവൺമെന്റ് എത്തുകയായിരുന്നു. ആ സജഷനാണ് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിരിക്കുന്നതെന്നാണ് ശ്രീ രാജു എബ്രഹാം പറഞ്ഞത്. എനിക്കൊരു കോൾ ഉണ്ടെന്ന്. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. ഞാൻ ശാരദയെന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. കേരളത്തിലെ 3 രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നതരായ 3 നേതാക്കന്മാർ മാഡത്തിനെ കേൾക്കുന്നുണ്ട്. എന്താണ് പ്രവാസികൾക്ക് പറയാനുള്ളത്? ധൈര്യമായിട്ട് പറഞ്ഞു. ഞങ്ങള് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇപ്പൊ കുട്ടിയെ നോക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന ആളുകള് അവര് 2 മാസം മുമ്പേ ഈ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് വിസ തീർന്നതിന്റെ ബുദ്ധിമുട്ടല്ല, നാട്ടിലെ സ്വന്തം മകനൊരു സർജറിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എന്നും കോള് വരാനായി കാത്തുകാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ എന്തെങ്കിലും നമുക്കിതിനെ ചെയ്യാന്ന് വിചാരിച്ചാൽ എല്ലാ രീതിയിലും ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാ ഒരു അപ്രൂവൽ കിട്ടുമോ, പോവാനുള്ള ഒരു സാഹചര്യവും കിട്ടുന്നില്ല. ഈ മകനാണെങ്കിൽ അതിയായ വേദന വയറിന് അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. വീട്ടിലുള്ള ആൾ ഉത്തരവാദിത്വമായിട്ട് കൊണ്ടുപോകാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരാള് എന്തുകൊണ്ടാണ് എംബസിന്ന് ഒരു അപ്രൂവൽ കിട്ടാത്തത് എന്നുള്ളതാണ്. എന്താണ് പേര് പറഞ്ഞു? എന്താണ് ഒന്നുകൂടി പേര് പറയൂ. എന്റെ പേര് ഡയാനയാണ്. വീട്ടിൽ വന്ന് ഡയാന. അതെ, താങ്ക് യു വെരി മച്ച് ഡയാന. നിങ്ങളുടെ മാത്രം കാര്യമല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളെ പോലെ തന്നെ ഗൾഫിൽ അകപ്പെട്ടു പോയ അല്ലെങ്കിൽ തിരിച്ചു പോകാൻ നിവൃത്തിയില്ലാത്ത ലക്ഷക്കണക്കിന് മലയാളികളുടെ കാര്യമാണ് ഈ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഡയാനയുടെ മാത്രം കഥയല്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെയുള്ള 1,000,000 ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികൾ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഗർഭിണികളായിട്ടുള്ളവർ, പ്രായമായിട്ടുള്ളവർ, ഇവർക്കൊക്കെ തിരിച്ചു പോയേ മതിയാകുള്ളൂ. ജനിച്ചു വീണ സ്ഥലത്തേക്ക് ഇവർക്ക് തിരിച്ചു വരാനുള്ള ജന്മാവകാശമുണ്ട്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, കേൾക്കാമോ? കേൾക്കാമോ? എനിക്ക് ശ്രീ ജ്യോതികുമാർ കേൾക്കാമോ? കൃഷ്ണകുമാർ കേൾക്കാമോ? എനിക്ക് ആ കേൾക്കാം.
ഇതാണ് അങ്ങ് ഈ കോൾ കേട്ട് കാണുമല്ലോ, എനിക്ക് ഇതിനിടയ്ക്ക് ഒരു കുറേ കോൾസ് വന്ന്, ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത് കൊണ്ട് കോളുകൾ അവോയ്ഡ് ചെയ്ത് പോവുകയാണ്. പക്ഷേ ചില കോളുകൾ എടുക്കുന്നത് നിങ്ങൾ കൃത്യമായി. ഇന്ന് എൻ്റെ സ്ക്രീനിലുള്ളത് എന്നോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട രാജു ഇബ്രഹാം എം എൽ എയും ബഹുമാനപ്പെട്ട കൃഷ്ണകുമാറുമാണ്. രണ്ട് പാർട്ടികളുടെ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവും കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവുമാണ്. ഞങ്ങൾ സാധാരണ പ്രവാസികളുടെ വികാരമാണ്, പ്രശ്നമാണ് ഇപ്പോൾ വിളിച്ച ഡയാന എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രേക്ഷക അവതരിപ്പിച്ചത്. നമുക്ക് രാഷ്ട്രീയപരമായി ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും, പക്ഷേ എന്ന് കൊണ്ടുപോകാൻ പറ്റും? എങ്ങനെ ഈ യു എയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന 165,000 ഒരു 20,000 പേര് വന്നു കാണും, ബാക്കിയുള്ളവരുണ്ട്, ഇവരെ എന്ന് കൊണ്ടുപോകാൻ പറ്റും? സൗദിയിലുള്ള 10,000 ആൾക്കാരുണ്ട്, ഖത്തറിലുള്ളവരുണ്ട്, കുവൈറ്റിലുള്ളവരുണ്ട്, ബഹ്റിനിലും ഒമാനിലും ഉള്ളവരുണ്ട്. എങ്ങനെ? എല്ലാ പലരും മരണഭയത്താലാണ്. നിങ്ങൾക്കറിയുന്ന മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ കൊണ്ട് 226 മലയാളികൾ ഗൾഫിൽ മരിച്ചു കഴിഞ്ഞു ഈ അസുഖത്താൽ. അതുപോലെ തന്നെ വലിയൊരു സംഖ്യ ഈ രോഗം വരുമോ അല്ലെങ്കിൽ എന്താണ് ഭാവി എന്നുള്ളൊരു ആശങ്ക കൊണ്ട് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് 25 വയസ്സുള്ള 22 വയസ്സുള്ള പ്രവാസി ചെറുപ്പക്കാർ ഈ മണ്ണിൽ മരിച്ചു വീഴുന്നു. നിങ്ങളുടെ കണ്ണ് എപ്പോൾ തുറക്കും? ഹലോ, കേൾക്കാമോ കൃഷ്ണമാർ? കേട്ടോ, ഇത് ചോദ്യം കേട്ടിരുന്നോ? വളരെ കേന്ദ്ര സർക്കാർ വളരെയായിട്ട് വ്യക്തമാക്കിയല്ലോ, എത്ര ഫ്ലൈറ്റ് വേണമെങ്കിലും കേരളത്തിലെ 4 എയർപോർട്ടുകളിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. ഓരോ രാജ്യത്തിനും എല്ലാ ദിവസവും നാടുകളിലേക്ക് ഓരോ ഫ്ലൈറ്റ് വീതം അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്. 168 ഫ്ലൈറ്റുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം കേരളത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ വി മുരളീധരൻ അവർ പറഞ്ഞതാണല്ലോ. സംസ്ഥാന സർക്കാരാണ് വരുന്ന ഫ്ലൈറ്റുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 24 ഫ്ലൈറ്റുകൾ ദിനം പ്രതി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ തയ്യാറാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് അത് 12 ആയിട്ട് ചുരുക്കണം എന്നാണ്. അപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിന് തുറന്ന സമീപനമാണ്. സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ പ്രവാസികൾ കേരളത്തിലേക്ക് വരുന്നതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത്. നേരത്തെ ശ്രീ രാജു എബ്രഹാം പറഞ്ഞു, ഈ 3 മാസം സമയം കിട്ടിയിട്ട് പോലും സംസ്ഥാന സർക്കാരിന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. മാർച്ച് മാസത്തിലല്ല ഇത്രയും പ്രവാസികൾ കേരളത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ അവർക്കുള്ള ക്വാറന്റൈൻ സൗകര്യങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാത്ത സമയമായിരുന്നു. ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇത്രയും സമയപരിധി കിട്ടിയിട്ട് പോലും ആവശ്യമായിട്ടുള്ള ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിരിക്കുക. വന്ന പ്രവാസികളോട് നിങ്ങൾ ചോദിക്കണം എന്താ പറഞ്ഞ സംസ്ഥാന സർക്കാർ എന്താ പറഞ്ഞത്. എയർപോർട്ടിൽ ഇറങ്ങിയാൽ അവർക്ക് സിം കാർഡ്, വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാൻ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും, ഭക്ഷണം, താമസം. പാലക്കാട് ക്വാറന്റൈൻ കേന്ദ്രത്തിലെ ദുരവസ്ഥയെ സംബന്ധിച്ച് വീഡിയോ കണ്ടിട്ടുണ്ടാവും. എനിക്കൊരു കോൾ ഉണ്ട്. ഹലോ, 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 നമസ്കാരം. നമസ്കാരം സാർ. എന്റെ പേര് അനു എന്നാണ്. ഞാൻ ഈ ചർച്ച കേട്ടിട്ട് വിളിക്കുകയാണ്. അപ്പം എന്റെ ഡൗട്ട് എന്താന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഡൗട്ട്, ഈ ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യണോന്ന് പറയുന്നു. അപ്പോ സാർ, ഈ ബോംബെന്നും തമിഴ്നാട്ടിന്നും ഒക്കെ ആൾക്കാര് ട്രെയിനിൽ പോകുന്നുണ്ട്, നാട്ടിലെത്തിക്കുന്നുണ്ട്. അതില് മോർ ദാൻ 800 ആൾക്കാരെങ്കിലും അതിനകത്തുണ്ടാവും. ഓക്കെ, അവര് 3 ദിവസമൊക്കെ ട്രെയിനിലിരുന്നിട്ടാണ് അവിടെ വരുന്നത്, ബസ്സിൽ പോലും. അപ്പം ആക്ച്വലി അവർക്കൊന്നും കോവിഡ് ടെസ്റ്റ് ചെയ്യണ്ട. പിന്നെ ഈ പ്രവാസികൾ വരുമ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. ഒരു 3-3.5 മണിക്കൂറാണ് മാക്സിമം ഫ്ലൈറ്റിൽ ഇരിക്കുന്നത്. അപ്പം സാർ, ഇതെന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞങ്ങളും കുറച്ച് പേര് സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കുറേ ആൾക്കാർക്ക് നമുക്ക് വരുന്ന മെസ്സേജ് ഒക്കെ കണ്ട, ഭക്ഷണമില്ല, ജോലിയില്ല, നമുക്ക് ഇവിടെ ഒന്നും കുറച്ച് തന്നിട്ടില്ല. റെന്റോ ഫുഡോ കാര്യങ്ങളോ ഒന്നും ആർക്കും ഇല്ല. ഇപ്പം എന്തോ എനിക്ക് പോലും ജോബ് ലോസ് ആയിട്ടുള്ള സമയമാണ്. അപ്പൊ സാർ, ഇതിന് ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യണം, കോവിഡ് ടെസ്റ്റ് ചെയ്യണോന്ന് പറയുന്നത് അത് ഒരു ഇത് എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അനു, ഞാൻ തിരിച്ചൊരു ചോദ്യം, അവർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഈ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവരും നെഗറ്റീവ് ആയിട്ടുള്ളവരും ഒന്നിച്ച് പോകണമെന്നാണോ നമ്മുടെ അഭിപ്രായം? സാർ, അങ്ങനല്ല ആക്ച്വലി പറയുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ സാർ, റാപ്പിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണോന്ന് പറയുന്നു. അത് 48 hoursനുള്ളിലാണ് ആക്ച്വലി റാപ്പിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്. നമുക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. 48 hoursആണ് ഇതിന് വാലിഡിറ്റി ഉള്ളൂ.
അപ്പം ഇതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ആക്ച്വലി കോവിഡ് എന്തായാലും അനു വിളിച്ചതിന് സന്തോഷം. ഈ ചർച്ച കേട്ടോളൂ. ഇന്ന് എന്നോടൊപ്പം ഈ സ്വല്പം ടെലിഫോൺ ലൈനിൽ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം. കാരണം ഇന്ന് എന്നോടൊപ്പം പങ്കെടുക്കുന്ന കേരളത്തിലെ സമുന്നതരായിട്ടുള്ള മൂന്ന് രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്നോടൊപ്പം ഇവിടെ ടെലിഫോൺ വെച്ചോളൂ. അനു ടെലിഫോൺ വെച്ചു. നേരത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് പലരും പറഞ്ഞത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, കേരളത്തിൽ ഈ ചർച്ച എത്തിക്കണം. ആ ചർച്ച എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എൻ ഡി വി എസ്. കൃഷ്ണകുമാർ അങ്ങ് പറഞ്ഞു ഫ്ലൈറ്റ് എത്ര വേണമെങ്കിലും വിടാം എന്ന് ശ്രീ വി മുരളീധരൻ സമ്മതിച്ചിരുന്നു. 24 ഫ്ലൈറ്റ്, അതിന് പകരമായിട്ട് ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് 12 ഫ്ലൈറ്റേ ഉള്ളൂ. അത് പറഞ്ഞതിന് ശേഷം 4-ാം തീയതി ശ്രീ പിണറായി വിജയൻ, അതായത് June 4 ശ്രീ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. അങ്ങനെയാണെങ്കിൽ ഷെഡ്യൂളിൽ 3-ാം തീയതി വരെ, 3-ാം തീയതി മുതൽ June 3 മുതൽ June 10 വരെ നമുക്ക് 120 അത്രയ്ക്കുള്ള 86 ഫ്ലൈറ്റ് വേണം. പക്ഷേ ഷെഡ്യൂളിൽ 34 ഫ്ലൈറ്റേ ഉള്ളൂ. ഇത് ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ്. 12 കൊടുക്കാമെന്ന് പറഞ്ഞാൽ 12 കൊടുക്കണ്ടേ എന്നാണ് ശ്രീ പിണറായി വിജയൻ ചോദിച്ചത്. 12 കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതായത് 7 ദിവസത്തേക്ക് ആകെപ്പാടെ 36 ഫ്ലൈറ്റേ ഷെഡ്യൂൾ ചെയ്തുള്ളൂ എന്നാണ് ശ്രീ പിണറായി വിജയൻ 4-ാം തീയതി പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയുന്നതൊന്നും കേന്ദ്ര ഗവൺമെൻറ് എഴുതുന്ന കത്തിൽ വേറെയോ? ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാ പ്രവാസികളെയും കൊണ്ടുവരണം പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതിയത് എന്താ? പ്രവാസികൾ വരുന്ന സമയത്ത് അവർക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ കൊണ്ടുവരാൻ കഴിയൂന്ന്. എന്തെല്ലാം കണ്ടീഷനാണ് മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് എഴുതിയ കത്തിൽ വെച്ചിരിക്കുന്നത്? ടെസ്റ്റ് ചെയ്യണം, രോഗമുള്ളവരെ പ്രത്യേകിച്ച് വേറെ വിമാനത്തിൽ കൊണ്ടുവരണം, എല്ലാ രാജ്യങ്ങളും അതെ അന്താരാഷ്ട്ര തലത്തില് എല്ലാ രാജ്യങ്ങളും WHO മാനദണ്ഡങ്ങളൊക്കെയാണ് പാലിക്കുന്നത്. WHO മാനദണ്ഡം എന്താ? കോവിഡ് പോസിറ്റീവായ ഒരാള് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഏത് രാജ്യത്താണോ അവിടെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്വാറന്റൈനിൽ ഇരുത്തുക, അതാണ് വേൾഡ് WHO മാനദണ്ഡം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് WHO മാനദണ്ഡം അങ്ങനെയുള്ള സമയത്ത് കോവിഡ് പോസിറ്റീവ് ആയ ആളുകൾ അവരെ എയർപോർട്ടിൽ വരാനും അവരെയും കൊണ്ട് ഫ്ലൈറ്റ് വരാനും ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനെല്ലാം അത് രാജ്യങ്ങൾ തയ്യാറാവണ്ടേ? അല്ല, അവിടെയാണ് ചില പാസഞ്ചേഴ്സ്, ഇപ്പം നമ്മൾ 177 പാസഞ്ചേഴ്സാണ് ഒരു ഫ്ലൈറ്റിൽ പോകുന്നത്. കൃഷ്ണകുമാറിന് അറിയാം, ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ചാർട്ടർ ഫ്ലൈറ്റ് ചെയ്യാനായിട്ട് പാലക്കാട് അസോസിയേഷൻ സഹായിച്ചിട്ടുണ്ട്, അവരും ഞങ്ങൾക്കറിയാം. പക്ഷേ ആ ഒരു ഫ്ലൈറ്റിൽ ഒരു 5 കോവിഡ് പേഷ്യൻസ് അവിടെ എത്തിയാൽ അതൊരു പക്ഷെങ്കിൽ ടെസ്റ്റ് ചെയ്ത് 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് അറിയുന്നത്. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഒരു 5 പാസഞ്ചേഴ്സ് കോവിഡ് പോസിറ്റീവായിട്ടുള്ളവരുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം കുറേ ആൾക്കാർക്ക് അങ്ങനെ വരുന്നു, വ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റാപ്പിഡ് ടെസ്റ്റെങ്കിലും, ഇപ്പം മസ്കറ്റായാലും അതുപോലെ ഖത്തറായാലും ഒരു ടെസ്റ്റും ചെയ്യാതാണ് ആൾക്കാർ പോകുന്നത്. അതുകൊണ്ടായിരിക്കില്ല ഇപ്പം നിങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ് 24 മെയ് SOP 5-ാം കണ്ണിയിൽ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ചെയ്യാതെ ആരെയും കൊണ്ടുവരുതെന്നാണ്. അതങ്ങേക്ക് അറിയാമല്ലോ അല്ലേ? കേൾക്കാം, അങ്ങ് പറഞ്ഞോട്ട് കേൾക്കാം. ആവശ്യത്തിലേറെ ആളുകൾ വരുന്നത് രാജ്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് വരുന്ന മുകളിൽ റാപ്പിഡ് ടെസ്റ്റുകളുടെ എല്ലാം ഒരു പ്രത്യേകിച്ച് നമ്മുടെ തടസ്സങ്ങളാണ് ഉള്ളവരെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും അവരെ ക്വാറന്റൈനിൽ ഇരുത്തി സിംപ്റ്റംസ് ഉള്ളവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ. ഞാൻ വരാം, അങ്ങയുടെ ലൈനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ ഒരു കോൾ എടുത്തിട്ട് വരാം. എനിക്ക് തോന്നുന്നു ഒരു MLA ഇന്ന് ലൈനിൽ ഇവിടെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ 3 രാഷ്ട്രീയ നേതാക്കന്മാരും ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ കാര്യം നിങ്ങളോട് പറയണ്ടോ? ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പറഞ്ഞാട്ടെ നാസർ. എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ വിസിറ്റിന് വന്നിട്ട് ലോക്ക്ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പാണ് നമ്മൾ പോകാൻ പറ്റാതെ വന്നത്, ദുബായിലുള്ളത്. അപ്പൊ ഇന്ത്യൻ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്തിരുന്നു, ഇതുവരെ വിളിച്ചിട്ട് ഒന്നുമില്ല. നമുക്ക് ഈ നേതാക്കന്മാരോട് ചോദിക്കാനുള്ളതേ, കേന്ദ്രവും കേരളവും ഇങ്ങനെ പറഞ്ഞ് കളിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള പ്രവാസിക്കാർക്കും നാട്ടിലെത്താൻ പറ്റുന്നില്ല. കേന്ദ്രം പറയുന്നു ഞങ്ങള് വിമാനം റെഡിയാക്കിയിട്ടുണ്ട്, കേരളം പറയുന്നു വരുന്നതിന് അവർക്കും എതിർപ്പില്ല. പക്ഷെ ഇവിടെ നിന്നൊന്നും കാണുന്നുമില്ല, എപ്പോഴെങ്കിലും ഒരു വിമാനം പോകുന്നല്ലാതെ. അല്ല, ഇപ്പൊ കേന്ദ്രത്തിന് വിമാനം വിടുന്നതിൽ എതിർപ്പില്ല,
കേരളത്തിന് കൊണ്ടുപോകുന്നതിനും എതിർപ്പില്ല, നമുക്ക് പോകുന്നതിനും എതിർപ്പില്ല, പിന്നെ എവിടെയാണ് എതിർപ്പ് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ പിന്നെ പ്രശ്നം നമുക്ക് ഇപ്പൊ രണ്ടു മാസമായി നമ്മള് ബുക്ക് ചെയ്ത് തന്നെ കാത്തിരിക്കുന്നത്. അതെ, അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്താം. എന്താണ് ഇവർ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഓക്കെ, പിന്നാണെങ്കിൽ ഇപ്പൊ ഒരു ടെസ്റ്റ് വേണോന്ന് പറയുന്നത്, ആ ടെസ്റ്റ് പിന്നെ വന്ദേ ഭാരത് വിമാനത്തിൽ വേണ്ടാന്നും പറയുന്നത് ചാർട്ടേഡ് വിമാനത്തിൽ വേണോന്ന്, അതിന്റെ അത് എന്താണെന്ന് മനസ്സിലാവുന്നു. അതെന്താണ് ശ്രീ രാജു അബ്രഹാം, ഈ വന്ദേ ഭാരത് മെഷീനിൽ പോകുന്ന മറുപടി ഒരുപാട് ആളുകൾ, ഞാൻ അങ്ങക്ക് വേണ്ടി സംസാരിക്കാൻ പോകണം ശ്രീ നാസർ, അങ്ങ് ടെലിഫോൺ വെച്ചോളൂ. അതെ, അങ്ങ് ടെലിഫോൺ വെച്ചോളൂ, ഞാൻ അങ്ങക്ക് വേണ്ടി സംസാരിക്കാൻ പോവുകയാണ്. ശ്രീ രാജു അബ്രഹാം, ഇതാണ് ഓരോ പ്രവാസിയുടെയും മനസ്സിലിരിക്കുന്ന ആവലാതി, ഇതാണ് സംശയങ്ങൾ, ഇതാണ് രണ്ട്. നമ്മൾ നേരത്തെ അങ്ങ് ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും ഞങ്ങൾ ഈ ഒരു സംശയം തന്നെയാണ്, കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എന്തിനാണ് ഈ ബാറ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുള്ള ഒരു 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 പരസ്പരം പാസിംഗ് ദ ബക്ക് എന്ന് പറയുന്ന ഒരു ഗെയിം പോലെ ഫീൽ ചെയ്യുകയാണ് പ്രവാസികൾക്കെല്ലാം. അൾട്ടിമേറ്റ്ലി ഇവിടെ ഇവിടെ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ പോകണമെന്നുള്ളവർക്ക് തിരിച്ചു കൊണ്ടുപോകണം. പക്ഷേ ഈ വന്ദേ ഭാരത് മിഷനിൽ പോകുന്ന ഫ്ലൈറ്റുകൾ, എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ഈ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല, മറ്റേ ഫ്ലൈറ്റുകളിൽ, അതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്, ചാർട്ടർ ഫ്ലൈറ്റുകൾക്ക് ഈ ടെസ്റ്റ് വേണം, എവിടെയാണ് നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടോ? ഇല്ല, നമുക്ക് ക്ലാരിറ്റി കൂടുതൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ പ്രപ്പോസൽ കേരള ഗവൺമെന്റ് വെച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് ഐസിഎംആറുമായും ഒക്കെ ആയിട്ട് WHO ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. കേരളത്തിന്റെ അഭിപ്രായം കൊണ്ട് നമ്മളിപ്പോ ചർച്ച ചെയ്തതാണ്. ഒരു വിമാനത്തിൽ 200 പേരുള്ള ഒരു വിമാനത്തിൽ ഒരു പോസിറ്റീവ് കേസും ബാക്കിയുള്ള 199 ആളുകൾ രോഗമില്ലാത്തവരും വരികയും ഇവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കുറെ ആളുകൾക്കെങ്കിലും രോഗം പടരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ മാത്രമായി പ്രത്യേക വിമാനം കൊണ്ടുവരാനാണ് കേരളം പറഞ്ഞത്. അതല്ലാതെ അവർ വരണ്ട എന്ന ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, ഗൾഫിലുള്ള സഹോദരന്മാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഒപ്പം നമ്മുടെ എംബസികളിൽ ഇതിന് പരിശോധന, റാപ്പിഡ് ടെസ്റ്റ് എങ്കിൽ റാപ്പിഡ് ടെസ്റ്റ്, ഇനി അതല്ല സാധാരണ ടെസ്റ്റ് എങ്കിൽ സാധാരണ ടെസ്റ്റ്, അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതാണ് കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് അല്ലല്ലോ ഇത് പറഞ്ഞത്. പ്രിയപ്പെട്ട ശ്രീ മാത്തുക്കുട്ടി തന്നെ പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റിന്റെ SOPയിലാണ്, കേന്ദ്ര ഗവൺമെന്റ് ആണ് പറഞ്ഞത് എല്ലാ ആളുകളും ടെസ്റ്റിന് വിധേയമാകണം. പക്ഷെ നടപ്പാക്കിയില്ല, ട്രെയിനിലും നടപ്പാക്കിയില്ല, വിമാനത്തിലും നടപ്പാക്കിയില്ല. പക്ഷേ ട്രെയിനിലും വേണ്ടി വരും, തീവണ്ടിയിലും. നമ്മുടെ പക്ഷേ ശ്രീ രാജു അബ്രഹാം, March 12 കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതിനെതിരെ പ്രമേയം പാസ്സാക്കി നമ്മൾ ഇറ്റലിയിൽ നിന്നുള്ള എല്ലാവരെയും കൊണ്ടുവരുമെന്ന് വളരെ ബോൾഡായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്ത പ്രവാസികളെ, കയറി വാ മക്കളെ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പോലും നമ്മളെല്ലാം ഫേസ്ബുക്കിൽ കണ്ടതാണ്. അവിടുന്ന് ഒരു വലിയ മാറ്റം കേരള ഗവൺമെൻറ്റിനുണ്ടായോ? കേരള ഗവൺമെന്റ് അന്ന് എടുത്ത നിലപാട് ഉറച്ച നിലപാട് തന്നെയാണ്. കാരണം അന്ന് കോവിഡ് പോസിറ്റീവ് കേസസ് വളരെ കുറവാണ്. ഗൾഫിൽ ഒരാളും മരിച്ചിട്ടില്ല, ഒരാൾ പോലും മരിച്ചില്ല. ഗൾഫിൽ 150 ആളുകൾ മരിച്ചതിന് ശേഷമാണ് ഗൾഫിൽ നിന്ന് ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഗൾഫിൽ ഒരാൾ പോലും മരിക്കുന്നതിന് മുമ്പാണ് ഗൾഫിലുള്ള മുഴുവൻ നമ്മുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും കേരളത്തിലേക്ക് കൊണ്ടുവരണം. അതെ, അതിന് ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ല. ടെസ്റ്റ് ചെയ്യാതെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ചിത്രമാകെ മാറി. പക്ഷെ എങ്കിലും നമ്മുടെ വാതിൽ അടച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, 24 വിമാനം പറഞ്ഞു, 12 ഇറക്കണം. 12 പോലും അയക്കുന്നില്ല, അതാണ് പ്രശ്നം. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, 12 നിങ്ങൾ അയക്കേ, അത് കഴിഞ്ഞല്ലേ 24 വിമാനം അയക്കുന്ന പറ്റി ആലോചിക്കാവൂ. ഒരു കോൾ ഉണ്ട്, നിങ്ങൾ ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വരാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, മിസ്റ്റർ മാത്തുക്കുട്ടിയാണോ? അതെ അതെ, പേര് പറഞ്ഞോളൂ. എന്റെ പേര് സാമുവൽ ചെറിയാനന്ദാണ്. ഈ രണ്ടു പേരുടെ ഡിസ്കഷൻ കേട്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നത്, ഇവർക്ക് രണ്ടുപേർക്കും കേരളക്കാരെ അങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരാഗ്രഹവും ഇല്ല. ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അവിടുന്ന് ഒരാൾ തട്ടും, ഇവിടുന്ന് ഒരാൾ തട്ടും, അത്ര എനിക്ക് മനസ്സിലായത് ഇതാണ്. അങ്ങക്ക് അങ്ങനെയാണ് മനസ്സിലായത്. പക്ഷേ ഇവർ രണ്ടുപേരും നമ്മളോട് പറയാൻ ശ്രമിക്കുന്നു, ഇവർ രണ്ടുപേർക്കും നമ്മളോട് വല്ലാത്ത സ്നേഹമാണെന്ന്. ആ സ്നേഹം കൊണ്ടാണ് മാത്തുക്കുട്ടി നമുക്ക് പോകാൻ പറ്റാതിരുന്നത്, അതല്ലേ? രണ്ടുപേർക്കും വലിയ സ്നേഹമാണ്. എന്തായാലും നമ്മൾ ചർച്ച കണ്ടുകൊണ്ടിരിക്കുമോ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവരോട് ചോദിച്ചറിയാം. വിളിച്ചതിന് നന്ദി. ഓക്കെ ഓക്കെ, താങ്ക്സ്. ശ്രീ രാജു അബ്രഹാം കണ്ടിന്യൂ ചെയ്തു. ഇവിടെ ഇതിനോടകം തന്നെ ഇപ്പൊ തന്നെ പ്രിയ സഹോദരൻ പറഞ്ഞു,
ഇവിടെ പന്ത് കെട്ടുകയല്ല, ഇതിനോടകം കേരളത്തിലേക്ക് വന്ന ഏതെങ്കിലും പ്രവാസി സഹോദരന്മാർ, ഏതെങ്കിലും സഹോദരന്മാർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ട് കേരളത്തിൽ ഉണ്ടായോ? അതിൽ ഭൂരിപക്ഷം ആളുകളുടെയും രോഗം ഭേദപ്പെടുത്തുകയാണ് കേരളത്തിൽ ചെയ്തത്, അതും സൗജന്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ 1.5 ലക്ഷത്തോളം ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ക്വാറന്റൈൻ സൗകര്യം കിട്ടാതെ വന്നിട്ടുണ്ടോ? ഒന്നോ രണ്ടോ സ്ഥലത്ത് ചിലപ്പോൾ ഫാൻ കറങ്ങിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അല്പം അസൗകര്യം വന്നിട്ടുണ്ടാവാം. അങ്ങനെ കേൾക്കാമല്ലോ, ഈ ക്വാറന്റൈൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പല ദിവസം ചർച്ച ചെയ്തതാണ്, ഒരു വല്ലാത്ത കൺഫ്യൂഷൻ. ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഫ്രീ ആയിരിക്കുമെന്ന്, അത് കഴിഞ്ഞ് പറഞ്ഞു സാധുക്കൾക്ക് ഫ്രീ ആയിരിക്കുമെന്ന്, അത് കഴിഞ്ഞ് പറഞ്ഞു എല്ലാവർക്കും പൈസ കൊടുക്കണമെന്ന്, അത് കഴിഞ്ഞ് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. എവിടെയാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്? എൻ്റെ ചോദ്യം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസികൾക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക്, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വരുന്ന നിരീക്ഷണത്തിലുള്ളവർക്ക്, അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് വന്ന കേരളത്തിൽ നിരീക്ഷണത്തിലുള്ളവർക്ക്, അവർക്ക് ക്വാറന്റൈൻ സൗകര്യം ഫ്രീ ആയിട്ട് കൊടുക്കാമെങ്കിൽ ഇവിടെ നിന്നൊക്കെ വരുന്ന സാധാരണക്കാർക്ക് ക്വാറന്റൈൻ സൗകര്യം ഫ്രീ ആയിട്ട് കൊടുത്തൂടെ? അത് വേറെ ചർച്ചാ വിഷയമാണ്. ഇത് ബോധപൂർവം ചർച്ച വഴിതെറ്റിച്ചു വിടാൻ വേണ്ടി നമ്മുടെ ചില ആളുകൾ, നമുക്കറിയാമല്ലോ എല്ലാ ദിവസവും പത്രസമ്മേളനങ്ങൾ നടത്തി എന്തെങ്കിലും പറയുക. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ, ഇപ്പൊ നടക്കുന്നത് ഗൾഫിൽ നിന്ന് വന്ന ധാരാളം ആളുകൾ, ഇപ്പൊ ഞങ്ങളെ മിക്ക ആളുകൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അവർ പറഞ്ഞ് ഞങ്ങൾ പണം കൊടുത്ത് ഞങ്ങൾ താമസിച്ചോളാം എന്ന് വെച്ച് പണം കൊടുക്കാനില്ലാത്ത ആളുകൾ, ഒരു പ്രശ്നവുമില്ല. ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും സിംഗപ്പൂരിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും അവർക്ക് പണം കൊടുക്കാനുണ്ടെങ്കിൽ പണം കൊടുത്ത് താമസിക്കാം. അവർക്ക് പണം കൊടുക്കാനില്ലയോ, സൗജന്യമായി താമസിക്കാനുള്ള സൗകര്യം ധാരാളം ഉണ്ട് ഇവിടെ. അതല്ല, ഇനി സൗജന്യമാണോ? സൗജന്യമാണ് കൂടുതൽ പണം കൊടുത്ത് താമസിക്കും. ഹലോ, നമസ്കാരം. ടിവിയുടെ വോളിയം കുറയ്ക്കൂ, ടിവിയുടെ വോളിയം കുറയ്ക്കൂ ദയവേ. ഹലോ ഹലോ, ടിവിയുടെ വോളിയം കുറയ്ക്കൂ. ഓക്കേ, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് അഹമ്മദ്, ഞാൻ ദുബൈയിൽ നിന്ന് വിളിക്കുന്നു. ചാനൽ ചർച്ചയിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കും. പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ള രാജു അബ്രഹാം MLA, പിന്നെ BJP ജനറൽ സെക്രട്ടറി, അവരുടെ സഹോദരൻ സഹോദരി എന്നുള്ള ആ പറച്ചെല്ലാം ഒഴിവാക്കിയതായിരുന്നു നന്നായിരിക്കും. പറച്ചല് സഹോദരൻ സഹോദരി എന്ന് പറയുന്ന ചെയ്യുന്നൊക്കെ മണ്ടത്തരങ്ങളാണ്. അങ്ങയുടെ അനുഭവം ഒന്ന് പറയുമോ? ഏത് തരത്തിലാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവർ നമ്മളെ സഹോദരന്മാരായി ട്രീറ്റ് ചെയ്യേണ്ടെന്ന് എന്തുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത്? സഹോദരന്മാരായി ട്രീറ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാല് അവരിവിടുന്ന് ഈ TV ചാനൽ വന്നിട്ട് പറയുന്നത് വേറെ, പക്ഷെ പ്രവർത്തിക്കുന്നത് വേറെ. ഇപ്പൊ അങ്ങ് പറയുന്നത് ടെസ്റ്റിന്റെ കാര്യമാണോ? അതെ അതെ. പിന്നെ ടെസ്റ്റ് ഇല്ലാതെ കൊണ്ടുപോകണം എന്നാണ് അങ്ങയുടെ അഭിപ്രായം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ടെസ്റ്റ് ഇല്ലാതെ കൊണ്ടുപോകുക. അവിടെ കൊണ്ടുപോയി കേരളത്തിൽ ചെന്നതിന് ശേഷം ക്വാറന്റൈനിൽ താമസിപ്പിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് രോഗമുള്ളവരെ അത് ആ തരത്തിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് അങ്ങയുടെ അഭിപ്രായം അല്ലേ? അതെ അതെ അതെ. താങ്ക് യു. ശ്രീ കൃഷ്ണകുമാർ, കേൾക്കാമോ? ഒരു കോളും കൂടെ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, നമസ്കാരം. പേര് പറഞ്ഞു. നമസ്കാരം നമസ്കാരം, എന്റെ പേര് ജോൺസൺ ആണ്, ഞാൻ ദുബൈയിൽ നിന്ന് വിളിക്കുന്നു. എനിക്ക് സംസാരിക്കാനുള്ളത് ശ്രീ രാജു അബ്രഹാമിനോടാണ്. സാറേ, ആദ്യമേ ഒക്കെ പറഞ്ഞു ശരിയാണ്, പക്ഷേ പിന്നെ ഈ ഭാരത് മിഷനെ കൊണ്ടുവരുന്നവർക്ക് ടെസ്റ്റ് വേണ്ട, മറ്റുള്ളവർക്ക് ഇവിടുന്ന് പോകുന്ന മറ്റു ഫ്ലൈറ്റുകളിലുള്ളവർക്ക്, ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലുള്ളവർക്ക് ടെസ്റ്റ് വേണമെന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ അങ്ങ് പറയുക? അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടുണ്ടോ? ഞാനത്, രാജു അബ്രഹാമിന്റെ ലൈൻ അത്ര ക്ലിയർ അല്ല, അദ്ദേഹം 1-2 മിനിറ്റ് ആകും റെഡിയാകും. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് കേരളം കേന്ദ്രത്തോട് സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കേന്ദ്രം സമ്മതിക്കുകയാണെങ്കിൽ നാളെ തൊട്ട് ഈ വന്ദേ ഭാരത് മിഷനിലും ഈ ടെസ്റ്റ് ഇല്ലാതെ ആർക്കും പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ശ്രീ രാജു അബ്രഹാം, ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ? ലൈൻ ശരിയായോ? അങ്ങയുടെ ജോൺസന്റെ ചോദ്യം അങ്ങ് കേട്ടിരുന്നോ? ചോദ്യം കേട്ടില്ല ഞാനിപ്പം. അദ്ദേഹം ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ലൈറ്റിൽ ടെസ്റ്റ് വേണം വന്ദേ ഭാരത് മിഷനിൽ, മറ്റേ ഫ്ലൈറ്റിൽ ടെസ്റ്റ് വേണ്ട എന്ന്? എന്തുകൊണ്ടാണ്? അതിനുമുമ്പേ ഒരാൾ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ, അതിനുമുമ്പേ വേറൊരാൾ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ എന്ന് വിളിക്കണ്ടെന്നാണ്. ലൈൻ പോയി, വീണ്ടും പോയി. എനിക്ക് കേൾക്കാം? കേൾക്കാം കേൾക്കാം.
അതെ കൃഷ്ണകുമാറാണോ? അല്ലല്ല പറഞ്ഞോട്ട്, ഞാൻ കൃഷ്ണകുമാറിന്റെ ലൈൻ റെഡിയാണോ? അല്ല എം എൽ എ പറഞ്ഞോട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷമിക്കണം, ലൈൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പറഞ്ഞോട്ട്. രാജു ഇബ്രാഹിം കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, എന്താ ചോദ്യം? കേട്ടില്ല ചോദ്യം. എന്തുകൊണ്ട് ഈ വന്ദേ ഭാരത് മിഷനിൽ ഒരു നിയമം, ചാർട്ടർ ഫ്ലൈറ്റിൽ ഒരു നിയമം എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചത്. അതിനു മുമ്പേ നിങ്ങളുടെ ലൈൻ ഔട്ടായിരുന്നപ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ സഹോദരി സഹോദരന്മാരെ എന്ന് വിളിക്കണ്ട, നിങ്ങളുടെ സ്നേഹം വിളിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. അത് തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്ന അവരെ, അവർക്ക് വേണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ തന്നെ അവർ നമ്മൾ വിളിക്കുന്ന സഹോദരന്മാരെന്ന് സഹോദരിമാരെന്ന് തന്നെയാണ്. അവർക്ക് ഒരാൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ആർക്കെങ്കിലും ക്വാറന്റൈൻ സൗകര്യത്തിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടായോ? ആർക്കെങ്കിലും ചികിത്സാ കാര്യത്തിൽ പരാതി ഉണ്ടായോ? സൗജന്യ ചികിത്സയല്ലേ നൽകുന്നത്? സർക്കാരല്ലേ മുഴുവൻ ചെലവ് എടുക്കുന്നത്? ഒരു അസൗകര്യം ഉണ്ടായില്ല. തെറ്റിദ്ധാരണ പ്രചരണങ്ങൾ ദയവ് ചെയ്തിട്ടില്ല. ഇവിടെ വന്ദേ ഭാരത് മിഷനോ ഒന്നുമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ നമ്മളൊരു പ്രപ്പോസൽ വെച്ചിരിക്കുന്നു. ആ പ്രപ്പോസൽ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ വിദേശത്തുള്ള നമ്മുടെ സഹോദരന്മാർക്ക് സൗജന്യമായി റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എംബസിയിൽ ഉണ്ടാവും. അത് കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത്. ആ സൗകര്യം ഉണ്ടെങ്കിൽ എല്ലാ വിമാനങ്ങളിലും നാട്ടിലുള്ള ട്രെയിനുകളിലും തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത്, റാപ്പിഡ് ടെസ്റ്റ് എങ്കിലും ചെയ്തിട്ടുള്ള ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു ഏർപ്പാടായിരിക്കും ഇനി ഉണ്ടാവുക. എന്താ പ്രശ്നം? രോഗമില്ലാത്തവരെ ഒരുമിച്ച് ഒരുമിച്ച് കൊണ്ടുവരുന്നത് ശരിയല്ല. അത് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, പ്രവാസികളുടെ നമസ്കാരം. പേര് പറഞ്ഞോളൂ. നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് എബിന്നാണ്. ടിവിയുടെ വോളിയം കുറയ്ക്കുമോ പ്ലീസ്? ടിവിയുടെ വോളിയം കുറയ്ക്കൂ. എന്റെ പേര് എബിന്നാണ്. ടിവിയുടെ വോളിയം കുറയ്ക്കുമോ ദയവേത്? ടിവിയുടെ ഓഡിയോ കുറയ്ക്കൂ. നിർത്തി നിർത്തി. അത് എന്റെ പേര് എബിന്നാണ്. പറഞ്ഞോ എബി. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ രണ്ടു എം എൽ എ സാറും നമ്മുടെ ബി ജെ പി ജനറൽ സെക്രട്ടറി സാറും പറയുന്ന രണ്ട് കാര്യങ്ങളും രണ്ടുപേരും ഇത് പറയുന്നുണ്ട്. ഇതിന്റെ അകത്ത് മുമ്പ് ഒരു പ്രേക്ഷകൻ പറയുന്ന കേട്ടോ, റാപ്പിഡ് ടെസ്റ്റ് ഇല്ലാതെ കൊണ്ടുപോകണമെന്ന്. പക്ഷെ അതിനോട് 100% നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം റാപ്പിഡ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, നമ്മളിപ്പോ കേരളത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോ നമ്മുടെ വീടുകളിലേക്കാണ് ഇപ്പൊ പോകുന്നത് ആൾക്കാർ, പ്രായമുള്ളവരും എല്ലാവരും ഉണ്ട്. ഇത് എല്ലാം നടക്കുന്നുണ്ട്. എന്തേലും എല്ലാ ദിവസത്തെയും ചർച്ച ഞാൻ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും ഈ 2 മാസമായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു കോള് വരുമോ? അവര് ഒന്നും ഇതുവരെ നടക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ സ്റ്റാഫുകള് ഒരുപാട് പേരുകൾ പോവാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അവർക്കൊരു കോള്, വിസ കഴിഞ്ഞവരുണ്ട്, വിസിറ്റിംഗ് വിസ വന്നവരുണ്ട്. ഇവർക്ക് ആർക്കും ഒരു കോളോ ഒരു മെസ്സേജോ ഒന്നും വന്നിട്ടില്ല. എല്ലാ ദിവസവും ചർച്ചയിൽ ഇത് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ആർക്കും ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല. എംബസി ചെന്നാൽ ഇവരുടെ ഒന്നും മനസ്സിലാകത്തില്ല. എംബസി ചെന്നാൽ ക്യൂ എന്ന് പറഞ്ഞാൽ കൊടും വെയിലത്ത് ക്യൂ നിൽക്കണം. എത്ര ദൂരം ക്യൂ നിന്ന് മടുത്ത് അവസാനം തലവേദന എടുത്ത് അല്ലെങ്കിൽ തല കറങ്ങി ആൾക്കാർ തിരിച്ചു പോകുന്ന സ്ഥിതിയാണ് ഇപ്പൊ നടക്കുന്നത് ഇവിടെ. വിളിച്ചതിന് സന്തോഷം, വിളിച്ചതിന് സന്തോഷം. ഞാൻ ഇവരോട് ചോദിക്കാം. ശ്രീ കൃഷ്ണകുമാർ കേൾക്കാമോ? ശ്രീ കൃഷ്ണകുമാർ, മെയ് 24 നിങ്ങൾ ഇഷ്യൂ ചെയ്ത SOP, ആ SOPയിൽ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം എല്ലാവരെയും കൊണ്ടുവരാനെന്നാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നു. ശ്രീ രാജു ഇബ്രാഹിം പറയുന്നത് കേരളത്തിൽ വന്നിട്ടുള്ള ഒരാൾക്കും വിദേശത്തു നിന്നോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നോ വന്നിട്ടുള്ള ഒരാൾക്കും ക്വാറന്റൈൻ സൗകര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു പൈസയും അവരെയും ചാർജ് ചെയ്തിട്ടില്ല. അങ്ങും ഒരു തദ്ദേശ, എനിക്ക് തോന്നുന്നു മുനിസിപ്പൽ വൈസ് ചെയർമാനാണ് അല്ലേ, പാലക്കാട് വൈസ് ചെയർമാനാണ്. അങ്ങയുടെ മുനിസിപ്പാലിറ്റിയിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവതരമായി നടക്കുന്ന, സംഘടിപ്പിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണെന്നാണ് ഞങ്ങൾക്കുള്ള റിപ്പോർട്ട്. അങ്ങയുടെ അനുഭവത്തിൽ ഈ ക്വാറന്റൈൻ സൗകര്യങ്ങൾ അങ്ങയുടെ നേതൃത്വത്തിലുള്ള മുനിസിപ്പാലിറ്റിയിലും അതുപോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളപ്പോൾ പിന്നെങ്ങനെ ഈ ക്വാറന്റൈൻ സൗകര്യത്തിൻ്റെ ഒരു പരാതി നമുക്ക് പറയാൻ കഴിയും? ശ്രീ കൃഷ്ണകുമാർ, ഈ മുഖ്യ വന്ന പ്രവാസികളോട് ചോദിക്കണം. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എയർപോർട്ടിൽ ഇറങ്ങിയാൽ സിം കാർഡ് കൊടുക്കുന്നത് തൊട്ട് അവരുടെ 14 ദിവസത്തെ എല്ലാം ഭദ്രണ്ട്. നിങ്ങൾക്ക് പ്രവാസികൾ ചോദിക്കണം, എം എൽ എച്ച്
അവിടുത്തെ കുറവിന് ആയിട്ട് പരാതി ചെയ്യാം പോലെയുള്ള കാര്യങ്ങൾ മുഴുവൻ തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾക്കല്ല കൊടുത്തത് കഴിച്ചിരിക്കുന്നത്. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ക്വാറന്റൈനിലുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങയുടെ ദയവായി ക്ഷമിക്കണം, അങ്ങയുടെ ലൈനിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരു കോളുണ്ട്. ഹലോ. ആ ഹലോ, നമസ്കാരം സാർ. ഞാൻ, എന്റെ പേര് മനോജ്. ഞാൻ ദുബായിന്ന് വിളിക്കുകയാണ്. പറഞ്ഞു മനോജ്. ആ ഞാൻ, എന്റെ ജോലി പോയിട്ട് 4 മാസത്തിൽ കൂടുതലായി. ഇന്ത്യൻ എംബസിന്ന് കോൾ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റിനെ കുറിച്ച് സാറ് പറഞ്ഞായിരുന്നു. അപ്പം ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വരുന്നതിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആൾക്കാരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള സംവിധാനമാണല്ലോ. അപ്പോൾ പിന്നെ അതുമല്ല, ഇപ്പോഴ പുതിയ ഒരു റൂൾ വന്നു, ഇപ്പം കോവിഡ് ടെസ്റ്റ് നടത്തണം എന്നുള്ളത്. അത് ഇന്ത്യൻ എംബസി ത്രൂ ശരി, കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ പലരുടെയും ജോലി നഷ്ടപ്പെട്ട് ആർക്കും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ത്യൻ എംബസി ത്രൂ ഇപ്പം കോവിഡ് ടെസ്റ്റ് നടത്തി ഇപ്പൊ യാത്രക്കാരെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം നമ്മള് ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ 4-5 പേരുള്ള ആൾക്കാര് ഈ ഇപ്പൊ 385 ദിറം കൊടുത്ത് PCR ടെസ്റ്റാണ്. റാപ്പിഡ് ടെസ്റ്റ് മതിയെന്നുണ്ടെങ്കിൽ റാപ്പിഡ് ടെസ്റ്റിന് അത്രയും ചെലവില്ല. 350 ദിറം പറയുന്നത് PCR ടെസ്റ്റാണ് അല്ലേ? അപ്പൊ ഈ റാപ്പിഡ് ടെസ്റ്റ് പോലും ആണെങ്കിൽ ഇപ്പം പല ലേബേഴ്സ് ആയിട്ടുള്ളവരും പലരും കാണുമല്ലോ. എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമുള്ളവർക്കും ഈ വ്യക്തമാണ്. തീർച്ചയായിട്ടും 5-6 പേരുള്ള ഫാമിലിക്ക് തിരിച്ചു പോകണമെങ്കിൽ എംബസി തന്നെ ആ ടെസ്റ്റിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. ശ്രീകൃഷ്ണകുമാർ, കേൾക്കാം. അതെ, അപ്പൊ അത് അങ്ങനെ മനോജ് വിളിച്ചതിന് സന്തോഷം. ഓക്കെ, താങ്ക്യൂ. ശ്രീകൃഷ്ണകുമാർ, കേൾക്കാമോ? അങ്ങ് കണ്ടിന്യൂ ചെയ്തു. ഹലോ. കേൾക്കാം, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, ഇതില് സംസ്കാർ എനിക്ക് പ്രിയപ്പെട്ട MLAയോട് ശ്രീ രാജു എബ്രഹാമിനോട് പറയാനുള്ളത്, ആദ്യം മുഖ്യമന്ത്രിയോട് പ്രവാസികളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിനൊരു നയീകരിക്കാനാ പറയുന്നത്. മുഖ്യമന്ത്രി ഓരോ തവണയും പറയുന്ന കാര്യങ്ങൾ അടുത്ത ദിവസം മാറ്റി പറയുക. പരിശോധന ഇല്ലാതെ ആളുകളെ, പ്രവാസികളെ കൊണ്ടുവരാൻ പറഞ്ഞ് പ്രമേയം പാസാക്കി, സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിന്നീട് പറയുന്നത് ഇവിടെ വരുന്ന ആളുകള് പെയ്ഡ് ക്വാറന്റൈൻ സൗകര്യങ്ങളെ ഏർപ്പെടുത്താൻ പറ്റും, വരുന്ന ആളുകള് പാവപ്പെട്ടവനായാലും പൈസ കൊടുത്തിട്ടുള്ള ക്വാറന്റൈനിൽ പോകണമെന്ന് പറയുന്നു. 7 ദിവസത്തെ ക്വാറന്റൈൻ എന്നുള്ളത് ഇപ്പോ ഹോം ക്വാറന്റൈൻ ആക്കിയിട്ട് മാറ്റി. ഇത്രയും ആളുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ എന്തിനാ ഇത്രയും കുറച്ച് ആളുകൾ വരുമ്പോഴേക്കും ഹോം ക്വാറന്റൈനിലേക്ക് പോകുന്നത്? ശ്രീ രാജു എബ്രഹാം വലിയ ആശങ്ക പറഞ്ഞുവല്ലോ, ഈ ഫ്ലൈറ്റുകളിൽ വരുന്ന ആളുകളിൽ 2-3 പേർക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിൽ വരുന്ന ആളുകളെ മുഴുവനാക്കിയും അത് അവർ വീടുകളിലേക്ക് പോകുമ്പോൾ ഇതിലും ഭീകരമാവുകയല്ലേ ചെയ്യുന്നത്? വീടുകളിലെ ഹോം ക്വാറന്റൈൻ പോകുന്ന സമയത്ത് സാഹചര്യം ഉണ്ടാവുകയല്ലേ ചെയ്യേണ്ടത്? അപ്പൊ സർക്കാർ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ 2.5 ലക്ഷം ക്വാറന്റൈൻ സെന്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന പ്രവാസികളെ 7 ദിവസം ക്വാറന്റൈനിൽ സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കണം, അതിനുശേഷം അവരെ പരിശോധിച്ച് വീടുകളിലേക്ക് വിടണം. കേരളത്തിൽ തന്നെ ശ്രീ രാജു എബ്രഹാം പറയുന്നത് വരുന്ന ആളുകൾ മുഴുവൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നത്, കേരളത്തിലെ ഇതുവരെ നടത്തിയ ടെസ്റ്റുകളുടെ എണ്ണം എത്രയാണ്? സംസ്ഥാന സർക്കാർ പറയുന്നത് ആവശ്യത്തിന് കിറ്റുകൾ ലഭ്യമല്ല, ആവശ്യത്തിന് പരിശോധിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്ത കൊണ്ടാണ് ടെസ്റ്റുകളുടെ എണ്ണം ചുരുങ്ങുന്നത് കുറയുന്നത് പറയുന്ന സംസ്ഥാന സംഘത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകളും ടെസ്റ്റ് ചെയ്തു. കേരളത്തിലെ ഏകദേശം 160,000 ആളുകൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അതുപോലെ ഇനി അടുത്ത തേർഡ് ഫേസിൽ ഏകദേശം 50,000 വരാൻ പോകുന്നത്, 51,938 പേരാണ് തേർഡ് ഫേസിൽ വരാൻ പോകുന്നത്. അപ്പൊ ഇത്രയും ആളുകൾ വരുന്ന സമയത്ത് ഇത്രയും ആളുകൾക്ക് ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള കിറ്റുകളും മറ്റും ഈ സാഹചര്യത്തിൽ അതാത് രാജ്യങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആക്കുക എന്നുള്ളത് ഏറ്റവും സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പോസിറ്റീവായ ആളുകളെ മുഴുവൻ ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ ഒരു രാജ്യവും സമ്മതിക്കില്ല, കാരണം പോസിറ്റീവായ ആളുകളെ യാത്ര ചെയ്യാനോ എയർപോർട്ടുകളിൽ വരാനോ മറ്റും ഒരു രാജ്യവും സമ്മതിക്കില്ല. കാരണം
പോസിറ്റീവ് ആയ ആളുകളെ ട്രീറ്റ്മെന്റിന് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. കൃഷ്ണകുമാർ അങ്ങ് കേൾക്കാമല്ലോ, പിന്നെ എന്താണ് അങ്ങ് കേന്ദ്രം ഭരിക്കുന്ന വിദേശകാര്യ വകുപ്പ് മന്ത്രിയുള്ള പാർട്ടിയുടെ കേരളത്തിലെ സമുന്നതനായ നേതാവാണ്. ഇന്ന് ഇത്രയും പ്രവാസികൾ വിളിക്കാൻ കാര്യം അങ്ങും ശ്രീ രാജു എബ്രഹാമും കോൺഗ്രസിൻ്റെ വ്യക്തവും. ഇപ്പം ശ്രീ ജ്യോതികുമാർ ചാമക്കാല അൺഫോർച്ചുനേറ്റ്ലി ലൈൻ തകരാറ് കാരണം ഇപ്പോൾ ഇല്ല, പക്ഷേ നിങ്ങൾ രണ്ടുപേരും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെയും കേരളം ഭരിക്കുന്ന പാർട്ടിയുടെയും സമുന്നതരായ നേതാക്കന്മാരാണ്. ഈ കേരളം ചെയ്തതൊക്കെ തെറ്റെന്ന് അവിടെ ഇരിക്കട്ടെ, അവർ പറയുന്നതൊക്കെ പ്രശ്നമാണെന്നും ഇരിക്കട്ടെ, പക്ഷേ കേന്ദ്രത്തിന് ഒരു ഉത്തരവാദിത്വമില്ലേ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ? അതെങ്ങനെയാണ്, എന്ത് സജസ്റ്റ് ചെയ്യും അങ്ങ്? കേന്ദ്ര സർക്കാർ, ശ്രീ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി നിരവധി അവസരങ്ങളിൽ വ്യക്തമാക്കിയല്ലോ, പ്രവാസികളോട് തന്നെ അദ്ദേഹം സംസാരിച്ചു, പ്രവാസി സംഘടനകളോട് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തയ്യാറാണെങ്കിൽ എത്ര ഫ്ലൈറ്റുകൾ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്. കേന്ദ്ര പത്രസമ്മേളനത്തിനും കേന്ദ്രത്തിന് അയക്കുന്ന കത്ത് വേറെയാ, മുഖ്യമന്ത്രി അവിടെ ഇടപെടുന്നേ ക്ഷമിക്കണം, എനിക്കൊരു സംശയം. കേരള ഗവൺമെൻറ് ഈ പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകുന്നതിനെതിരായിരുന്നുവെങ്കിൽ ഈ വന്ദേ ഭാരത് മിഷനിൽ വന്ന ഫ്ലൈറ്റുകൾ തന്നെ ധാരാളമെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നേനെ. പക്ഷേ ഇപ്പോൾ അങ്ങ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്കാണ് കേരള ഗവൺമെൻറ് അനുമതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ കുറേയേറെ ഫ്ലൈറ്റുകൾ ഓൾറെഡി കേരളത്തിൽ എത്തുകയും ചെയ്തു. അപ്പോൾ കേരള ഗവൺമെൻറ്റിന് പ്രവാസികൾ തിരിച്ചു വരുന്ന കാര്യത്തിൽ ഒരു വൈമനസ്യമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുമോ ശ്രീ കൃഷ്ണകുമാർ? ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് കാര്യത്തിൽ ഈ പ്രവാസി സംഘടനകളുടെ സമ്മർദ്ദം മൂലം സംസ്ഥാന സർക്കാർ അനുവാദം കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ശ്രീ വി മുരളീധരൻ അദ്ദേഹം പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാർ എല്ലാ ദിവസങ്ങളിലും എല്ലാ എയർപോർട്ടുകളിലേക്കും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ കേരളത്തിലെ 4 എയർപോർട്ടുകളിലേക്ക് ഒരു രാജ്യത്തു നിന്ന് 4 ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അതിനനുകൂലമായിട്ട് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അതല്ലല്ലോ, രണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വ്യക്തമായിട്ടുള്ള രേഖകൾ വേണം. കേരള സർക്കാർ ആവശ്യപ്പെടട്ടെ, കേരള സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ എല്ലാം ഒത്തിരിയേറെ ക്വാറന്റൈൻ സെന്ററുകളുണ്ട്, ഇത്രയേറെ സൗകര്യങ്ങൾ ഒരുക്കി, അതേപോലെ എത്ര ഫ്ലൈറ്റുകൾ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനും എത്ര പ്രവാസികളെ കൊണ്ടുവരാനും ഞങ്ങൾ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാരിനോട് വ്യക്തമാക്കാൻ തയ്യാറാവട്ടെ. അതേ ഈ കേരള പുതിയ പുതിയ കണ്ടീഷനാണല്ലോ കേരള സർക്കാർ ഓരോ ദിവസവും കൊണ്ടുവരുന്നത്. പ്രവാസികളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ജോലിയില്ലാതെ മാസങ്ങളായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇരിക്കുന്ന പ്രവാസികൾ വരുന്ന സമയത്ത് അവര് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യണം. ശേഷം നമുക്ക് ചർച്ച തുടരാം. ഹലോ, ഹലോ, നമസ്കാരം. പേര് പറഞ്ഞു. നമസ്കാരം, പേര് പറഞ്ഞു. ഞാൻ ജിജി ജോസഫ്, ദുബായ്. ജിജി ജോസഫ്, ആ ടിവിയുടെ വോളിയം കുറച്ച് വയ്ക്കുമോ ദയവായി? ആ ഒറിജിനൽ ജിജി ജോസഫ്. പറഞ്ഞോട്ടെ, പറഞ്ഞോട്ടെ, പെട്ടെന്ന് പറയണേ. ആ ഞങ്ങൾ ഇവിടെ ഈ ഗവൺമെന്റ് പറയുന്ന പ്രകാരം നോർക്ക അറേഞ്ച് ചെയ്തു, അതേമാതിരി എംബസി രജിസ്റ്റർ ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കാത്തിരുന്നിട്ട് ഇപ്പോൾ 2-3 മാസം ആവാണ്. ഇത് ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറയാണ്, ഇത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പൊളിറ്റിക്കൽ പ്ലേ ആണ്. നമുക്ക് ഞങ്ങൾ പ്രവാസികൾക്ക് നാട്ടിലെത്താനായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള തീരുമാനം എന്തുകൊണ്ട് ഇവർക്ക് എടുക്കാനുള്ള കഴിവില്ല? സൂപ്പർ ഇന്ത്യ എന്ന് പറയുന്നു, മറ്റുള്ള രാജ്യങ്ങള്, ചെറിയ ചെറിയ രാജ്യങ്ങളെ എല്ലാ പ്രവാസികളെയും അവര് സേഫ് ആയിട്ട് അവരുടെ നാടുകളിൽ എത്തിച്ചു. ഈ സൂപ്പർ ഇന്ത്യക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? യെസ്, അങ്ങ് വിളിച്ചതിന് വളരെ സന്തോഷം. ഈ കാര്യങ്ങൾ ഞാൻ രാജു എബ്രഹാമിനോടും കൃഷ്ണകുമാറിനോടും ചോദിക്കാം, എന്തായാലും അത് ചർച്ച ചെയ്യാം. ശ്രീ രാജു എബ്രഹാം, ശ്രീ കൃഷ്ണകുമാർ, നമുക്കിനി എൻ്റെ കയ്യിൽ ആകെ 11 മിനിറ്റേ ഉള്ളൂ. നമ്മുടെ ചർച്ചക്കിടയിൽ ഒരുപാട് ഓഡിയോ ഡിസ്റ്റർബൻസ് ഉണ്ടായി. ഇനി നമുക്ക് കുറച്ച് ഈ പരസ്പരം ഫാക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നിയ, നിങ്ങൾക്ക് അനുഭവപ്പെട്ട പരസ്പരമുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വസ്തുതകളായിരിക്കും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം കേട്ട ഒരു 10-12 കോളുകളുണ്ട്. അവിടെ മുഴുവൻ കേട്ടത് ഒരു വേദനയുടെ ശബ്ദമാണ്. ഒരു പക്ഷേ അരാഷ്ട്രീയവാദികളല്ല, നമ്മളെല്ലാം രാഷ്ട്രീയവാദികളാണ്, പക്ഷേ ഒരു അരാഷ്ട്രീയവാദികളായി പ്രവാസികളെ മാറ്റുന്ന ഒരു മനോഭാവത്തിലേക്ക് എല്ലാവരും മാറുകയാണ്. നമുക്കൊരല്പം കൂടെ അടുത്ത 10 മിനിറ്റിൽ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമുക്കിതിനെ എങ്ങനെ പരിഹരിക്കാം
ചെയ്യാമെന്നുള്ളത് ഒരു ഉത്തരവാദിത്വത്തോടുകൂടെ നിങ്ങൾ രണ്ടുപേരും, കേരളം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും, നമുക്കൊരു സമഗ്രമ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് നമുക്ക് അടുത്ത 10 മിനിറ്റിനെ മാറ്റാം. എന്താണ് പരിഹാരം? ഇവിടെയുണ്ട് 145,000-150,000 പേര്, യു എയിലുണ്ട്, മുംബൈ പറഞ്ഞ കാറ്റഗറി തന്നെയാണ്. ഭക്ഷണത്തിന് പ്രശ്നമുള്ളവരുണ്ട്, 7 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുണ്ട്. നിങ്ങൾക്കറിയാം ഒരു സർട്ടൻ ടൈം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ട്രാവൽ ചെയ്യാൻ കഴിയില്ല. ഇത് പറഞ്ഞ് നമ്മൾ മടുത്തു. പക്ഷേ നിങ്ങൾ ശ്രീ കൃഷ്ണകുമാർ ഈ ചർച്ചയിൽ പുതിയതാണ്. അതുപോലെ തന്നെ 226 പേരോളം മരിച്ചു, അതിലുപരി ഒരുപാട് പേർക്ക് ഹൃദയവേദന കൊണ്ട് ഹൃദയാഘാതം മൂലം മരിച്ചു. നിങ്ങളുടെ സ്വന്തം നിങ്ങൾ സഹോദരന്മാരെന്ന് വിളിച്ചത് ഞങ്ങൾ ഹൃദയത്തിലേറ്റുകയാണ്. അതിനകത്ത് ഒരു കളങ്കവും ഞങ്ങൾ കാണുന്നില്ല. ശ്രീ രാജു എബ്രഹാം, ശ്രീ കൃഷ്ണകുമാർ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഇന്ന് മുതൽ ഇന്നലെ വരെ പരസ്പരം നമുക്ക് അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പുറം ഇപ്പുറം ഉണ്ടാകാം. പക്ഷേ നാളെ മുതൽ നാളത്തെ സൂര്യോദയം മുതൽ കേരള ഗവൺമെൻറ്റിന് എന്ത് കഴിയും? അതിൻ്റെപ്പുറം ശ്രീ കൃഷ്ണകുമാറിൻ്റെ പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. കേരളം ചെറിയൊരു സംസ്ഥാനമാണ്. നമ്മളൊരു വലിയ ജനസംഖ്യ പ്രവാസികൾ പുറത്തുണ്ടെങ്കിൽ പോലും കേരളത്തിൻ്റെ പരിമിതികളൊക്കെ പരിഹരിക്കാൻ കഴിവുള്ള കേന്ദ്രത്തിൻ്റെ ഭാഗമാണ് അങ്ങയുടെ പാർട്ടി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് അങ്ങയുടേത്. എന്തുകൊണ്ട് കേരള ഗവൺമെൻറ്റിന് വേണ്ട സഹായങ്ങൾ, സാമ്പത്തികമാണെങ്കിൽ അത്, അല്ലെങ്കിൽ ക്വാറന്റൈൻ സൗകര്യങ്ങളിൽ കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ, അങ്ങനെ ഫ്ലൈറ്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ അത് വിടാനുള്ള ഒരു ക്രമീകരണം, ഇനി ടെസ്റ്റ് വേണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ കേരള ഗവൺമെൻറ്റിനെ അറിയിക്കൂ. കൃത്യമായ ഒരു തീരുമാനമെടുക്കട്ടെ. കേരള ഗവൺമെൻറ് രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഈ ഗെയിം വേണ്ട, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാം പോസിറ്റീവായിട്ട്. എന്തുകൊണ്ട് ശ്രീ രാജു എബ്രഹാം, എന്തുകൊണ്ടാണ് നമുക്കൊന്ന് പോസിറ്റീവായിട്ട്, ഒരു കൺസ്ട്രക്റ്റീവായിട്ട് ഈ ഡിസ്കഷൻ്റെ അടുത്ത 10 മിനിറ്റ് നമുക്ക് എന്തുകൊണ്ട് ഈ പ്രവാസികളുടെ വേദന ഞാൻ ഉള്ളിലേറ്റ് നിങ്ങളോട് സംസാരിക്കുകയാണ്, ഇതൊരു കാരണവശാലും നമുക്ക് അടുത്ത സൂര്യോദയത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകരുത് ദയവായി? അല്ല മധുകുട്ടി, ഇവിടെ ഉയർന്നു വന്ന വികാരം എന്താണ്? ഞങ്ങൾ 1-2 മാസമായി ഞങ്ങൾ എംബസി രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള വികാരം. അവർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല. ഈ ചർച്ചയിൽ, ഈ ചാനലിൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അനേകം ആളുകൾ ഞങ്ങളുടെയൊക്കെ അടുത്ത് വരികയാണ്. ഞങ്ങള് ഇന്ത്യൻ എംബസി നോർക്ക് വഴി മെസ്സേജ് കൊടുത്തു. ഇന്ന് ഞാൻ 15-ലധികം ആളുകൾക്ക് വേണ്ടി ഞാൻ മെസ്സേജ് കൊടുത്തു. ഇവര് വിസ കാലാവധി കഴിഞ്ഞവരാണ്, ഇവര് ഗർഭിണികൾ ഉണ്ടി കൊടുത്തു, ഓരോ വിഭാഗക്കാർക്കും ഉണ്ട്, പക്ഷെ അവർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല. ശുപാർശ ചെയ്യപ്പെടുന്ന ആളുകൾ, കേന്ദ്ര സർക്കാരിൽ സ്വാധീനമുള്ള ആളുകൾ, അവിഹിതമായ മാർഗങ്ങളിലൂടെ ധാരാളം ആളുകൾ ഓരുന്ന ഫ്ലൈറ്റുകളിൽ പോരുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ കേരള ഗവൺമെന്റ് സമ്മതിച്ച ഫ്ലൈറ്റുകളെങ്കിലും വിടൂ, സ്വീകരിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാണ്. ക്വാറന്റൈൻ സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷന്റെയും പ്ലാൻ ഫണ്ടാണ്. ആ പ്ലാൻ ഫണ്ട് സംസ്ഥാന സർക്കാർ കൊടുത്ത ഫണ്ടാണ്. അവർക്ക് റീഇംബേഴ്സ്മെന്റ് നടത്താൻ വേണ്ടി 257 കോടി രൂപ 3 ദിവസം മുമ്പ് കേരള സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. അത് അവരുടെ കൈകളിൽ എത്തും. എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. സൗജന്യമാണെങ്കിൽ സൗജന്യം, അഥവാ പണം കൊടുത്ത് താമസിക്കണമെങ്കിൽ പണം കൊടുത്ത് താമസിക്കൽ, ചികിത്സ പൂർണ്ണമായി സൗജന്യമാണ്. ഇപ്പോൾ ലക്ഷങ്ങൾ വരുന്ന ചികിത്സയാണ് സൗജന്യമായി നൽകുന്നത്. പക്ഷെ വീക്ഷിക്കാട്ടിയാൽ പക്ഷെ പരിഹരിക്കാൻ നമ്മൾ നോക്കണം. 150-ലധികം ആളുകൾ മരിച്ചു വീഴുന്നത് വരെ ഒരു ഫ്ലൈറ്റ് പോലും ഗൾഫിലേക്ക് അയച്ചില്ല എന്ന ദുഃഖ സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിന് എന്ത് ന്യായീകരണമാണ് അതിനുള്ളത്? ഇനി ഉള്ള പ്രപ്പോസൽ അത് നടപ്പാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. എംബസികളിൽ റാപ്പിഡ് ടെസ്റ്റ് നടത്തി, ഒരു ദിവസം മതിയല്ലോ, അല്ലെങ്കിൽ മണിക്കൂറുകൾ മതിയല്ലോ, അത് നടത്തി കൊണ്ടുപോരുക. രോഗമില്ലാത്തവർ അവർ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, രോഗമുള്ളവർ അവർ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ. ഇല്ല, രോഗമില്ലാത്തവർക്ക് രോഗം പടർത്തുന്ന ഒരു സ്ഥിതി, അത് വിമാനത്തിലും പാടില്ല, ട്രെയിനിലും പാടില്ല. അത് ഇത് എല്ലാ ഫ്ലൈറ്റുകളിലും, ഇന്ത്യയിലുള്ള ട്രെയിനുകളിലും എല്ലായിടത്തും നടപ്പാക്കണം. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. മനസ്സിലായി ശ്രീ രാജു എബ്രഹാം. ഞാൻ പറഞ്ഞു നമുക്ക് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഈ ഉള്ള അടുത്ത 5-6 മിനിറ്റിനെ നമുക്ക് കൊണ്ടുപോകണം. പക്ഷേ ഇപ്പൊ എനിക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഹലോ, നമസ്കാരം. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. പേര് പറയുമോ?
മാത്തുക്കുട്ടി സാർ, എന്റെ പേര് അഗസ്റ്റിൻ, ഷാർജയിൽ നിന്നാണ്. പറഞ്ഞോട്ടെ അഗസ്റ്റിൻ, ദയവായി പെട്ടെന്ന് പറയണേ, സമയം കുറവുണ്ട്. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് കട്ടിയതുള്ളായിരുന്നു സാറ്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയുണ്ട്, അവരും കൂടെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. സാർ, എന്തുകൊണ്ട് പ്രവാസികളായ നമുക്ക് ഇവിടെ നിന്നും എമിറേറ്റ്സുമായി, എമിറേറ്റ്സ് യുഎഇ ഗവൺമെന്റുമായി ഇടപെട്ട് ഇവിടുത്തെ ഫ്ലൈറ്റ് കൂടെ അവർക്ക് അനുവാദം കൊടുത്തു നാട്ടിൽ പ്രവാസികളായിട്ടുള്ള കംപ്ലീറ്റ് ആൾക്കാരെയും കൊണ്ടുപോയി കൂടാ, ഒന്ന്. രണ്ടാമത്, ഈ 48 മണിക്കൂറിന് മുമ്പ് സാറിന് അറിയാമല്ലോ ഇവിടുന്ന് ഒരു ടെസ്റ്റ് നടത്തിയാൽ മാക്സിമം 3 ദിവസം 4 ദിവസം വേണം. അത്രയും വേണ്ട. എങ്കിലും ഇവിടുന്ന് ഒരു ടെസ്റ്റ് നടത്തി പ്രവാസികളായിട്ടുള്ള നമ്മളെ അവിടെ എത്തിക്കുവാൻ നടക്കുന്നതാണോ സാറേ? അല്ല, അത് നടക്കാത്തതാണ്, പ്രായോഗികമല്ല. അത് അവിടെ ഉള്ള എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. അതിന്റെ അർത്ഥം നമ്മളായിട്ടുള്ള, നമ്മളെ പോലുള്ള പ്രവാസികളെ അവിടെ ഇറങ്ങുവാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലേ? അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനും, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പ്രതിനിധിയുണ്ട്. രാജു എബ്രഹാം എം എൽ എക്ക് അറിയാം ഇക്കാര്യങ്ങൾ. രാജു എബ്രഹാം എം എൽ എയോട് എനിക്ക് ചോദിക്കാനുള്ളത്, എം എൽ എ, ഞങ്ങളെ പോലുള്ള പ്രവാസികൾ നാട്ടിലെത്തും, മരിക്കാതെ ഇവിടെ നിന്നും നാട്ടിലെത്തും. നാട്ടിലെത്തിയാൽ രാഷ്ട്രീയക്കാരായ നിങ്ങളെ പോലുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടുവാൻ ഈ പ്രവാസികളായിട്ടുള്ള ഞങ്ങൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കൊള്ളൂ, പ്രവാസികളായിട്ടുള്ള ഞങ്ങൾ നാട്ടിലെത്തിയാൽ ഈ രാഷ്ട്രീയക്കാരായ നിങ്ങളെ പോലുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടുവാൻ പ്രവാസികളായിട്ടുള്ള ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രവാസികളായിട്ടുള്ള ഞങ്ങളുടെ വികാരം. അങ്ങയുടെ വികാരം മനസ്സിലാക്കുകയാണ് നമ്മള്. അല്ല, നമ്മളെ പോലുള്ള എത്രയോ ജനങ്ങൾ ഓരോ ദിവസവും മലയാളികൾ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇവർക്ക് ഒരു മനുഷ്യത്വമില്ലായ്മയായി കാണിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യത്വം എന്നുള്ള ഒരു സാധനം ഈ രാഷ്ട്രീയക്കാർക്കുണ്ടെങ്കിൽ, കേന്ദ്രക്കാർ, കേന്ദ്രത്തിൽ ഭരിക്കുന്നവർ പറയുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്, അവരാണ് അവരെ നമ്മളെ ഇറങ്ങാൻ സമ്മതിക്കാത്തതെന്ന്. സ്റ്റേറ്റ് ഗവൺമെന്റ് അവര് ബി ജെ പിയുടെ ഒരു പ്രതിനിധിയുണ്ട്, അദ്ദേഹം എന്തുകൊണ്ട് അവിടെ നമുക്കെതിരായി സംസാരിച്ചുകൂടാ? നമുക്ക് അനുകൂലമായി അവർക്ക് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? അതെ, എനിക്ക് വ്യക്തമാണ്, വ്യക്തമാണ്. താങ്ക് യു. ശ്രീ കൃഷ്ണകുമാർ, കേൾക്കാമല്ലോ. ശ്രീ കൃഷ്ണകുമാർ, ഇതാണ് വളരെ, നമ്മൾ വൈകാരികമായി ഈ ചില സമയങ്ങളിൽ ചില ആൾക്കാർ വൈകാരികമായി സംസാരിക്കുന്നു, നിങ്ങളതിനെ ആ അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി, ആ അർത്ഥത്തിലെടുക്കുകയും വേണം. കാര്യം ഇതൊന്നും നിങ്ങൾക്ക് എതിരെ വ്യക്തിപരമായിട്ടുള്ള വാർണിംഗ് ആയിട്ടൊന്നും ദയവായിട്ട് കണക്കുകൂട്ടണ്ട. പക്ഷേങ്കിൽ ഇവിടെ നിൽക്കുന്ന പ്രവാസികളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളുടെ ഒരു വേലിയേറ്റമാണ് ഈ വാക്കുകളായി പുറത്തു വരുന്നത്, അവർ നേരിടുന്ന ആശങ്കയാണ്. ശ്രീ കൃഷ്ണകുമാർ, അങ്ങ് കേരളത്തിലെ സമുന്നതനായിട്ടുള്ള ബി ജെ പി നേതാവാണ്, കേന്ദ്രത്തിൽ അങ്ങയുടെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിക്ക് അങ്ങക്ക് പോയിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരെന്തും പറയട്ടെ, പ്രവാസികളെ കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ പ്രൊസീജിയറൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചു. അടുത്ത ഇലക്ഷൻ ഇനി ഒരു വർഷം സമയമുണ്ടല്ലോ, അന്നായിക്കോളൂ ഈ രാഷ്ട്രീയമൊക്കെ. ഇപ്പോൾ കേരള ഗവൺമെൻറ് പറയുന്നതിനകത്ത് ന്യായമുണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കണമോ കേരള ഗവൺമെൻറ്റിന്, ആ സാമ്പത്തിക സഹായം കൊടുക്കുക. ഞങ്ങളിവിടെ കാണുന്നത് മാറി നിന്ന് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഒക്കെ തന്നെ മാറി നിന്ന് വിമർശിക്കുന്ന ഒരു സാധാരണ രാഷ്ട്രീയത്തിൻ്റെ ഒരു നിലപാടിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ആ മാറി നിന്ന് വിമർശിക്കുന്നതിനപ്പുറം വിമർശിച്ചോളൂ, പക്ഷേ നിങ്ങൾ ഇത്രയും ചെയ്തു, നിങ്ങൾ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ ഈ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ക്വാറന്റൈൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, സാമ്പത്തിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നിടത്തല്ലേ ഒരു മാനുഷികതയുള്ള, മുമ്പേ ഒരാൾ പറഞ്ഞതുപോലെ മാനുഷിക ഭാവത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ശ്രീ കൃഷ്ണകുമാർ അതിലേക്ക് ഉയരണ്ടേ? ഒന്ന്, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത കൺഫ്യൂഷൻ ആണല്ലോ കേരളത്തിലെ മാത്രം പ്രവാസികളുടെ കാര്യത്തിൽ. തമിഴ്നാടിലായാലും ഗുജറാത്തിലായാലും മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ പ്രവാസികളുണ്ട്. കേരളത്തിന്റെ അത്രയില്ലെങ്കിലും അവിടെയും പ്രവാസികളുണ്ട്, 50% കേരളത്തിന്റെ ഉണ്ട് അവിടെ. ആ സംസ്ഥാനങ്ങളിലൊന്നും യാതൊരു കൺഫ്യൂഷനും ഇല്ല, വളരെ വ്യക്തമാണ്, അവരുടെ നയം വ്യക്തമാണ്, കൃത്യമായിട്ട് പ്രവാസികളെ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് നയമുണ്ട്. അവിടേക്കും ഇവിടെ നിന്നും കൂടുതൽ ഫ്ലൈറ്റ് പോയിട്ടില്ല, അവിടേക്കും ഇവിടെ നിന്നും കൂടുതൽ ഫ്ലൈറ്റുകൾ പോയിട്ടില്ല ശ്രീ കൃഷ്ണകുമാർ, അവരൊക്കെ ഇവിടെ തന്നെയുണ്ട്. അല്ല, കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. രണ്ട്, സംസ്ഥാന സർക്കാർ എന്താ ചെയ്യേണ്ടത്?
കേരളത്തിൽ മലയാളിയായിട്ടുള്ള നമുക്ക് ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ് മലയാളിയായിട്ടുള്ള മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്താൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല? സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഓരോ ദിവസവും അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടല്ലേ പത്രസമ്മേളനം നടത്തുന്നത്? പ്രവാസികളുടെ കാര്യത്തിൽ ടെസ്റ്റിന്റെ കാര്യത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് പിന്നീട് വന്നത്. ആദ്യം കേരളം പ്രവാസികളുടെ കാര്യത്തിൽ കൃത്യമായിട്ടൊരു നയം ഉണ്ടാക്കട്ടെ. പ്രവാസികൾ വരുന്നത് സംബന്ധിച്ച്, പ്രവാസികളുടെ ടെസ്റ്റ് സംബന്ധിച്ചും എല്ലാം ക്വാറന്റൈൻ സംബന്ധിച്ചും ഒക്കെ ആയിട്ട് ഒരു നയം കേരളത്തിനുണ്ടാവട്ടെ. അദ്ദേഹം നേരത്തെ ഇവിടെ ക്വാറന്റൈൻ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ക്വാറന്റൈൻ സൗകര്യങ്ങളെ കുറിച്ച് ഇവിടെ വന്ന പ്രതിയോട് ചോദിച്ചാൽ മതി. കുവൈറ്റിൽ വന്ന അതെ, അപ്പോ ബി ജെ പി കേന്ദ്ര ഗവൺമെന്റിന്റെ നയം എത്ര പ്രവാസികൾ വിദേശത്തുള്ള മുഴുവൻ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കുക. അല്ല, രണ്ട് മൂന്ന് ഫേസ് കഴിഞ്ഞു, തേർഡ് ഫേസ് ഇപ്പൊ ആരംഭിക്കുകയാണ്. തേർഡ് ഏകദേശം 432 ഫ്ലൈറ്റുകള് 43 രാജ്യങ്ങളിൽ നിന്നായിട്ട് വരികയാണ്. 160,000 ആളുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. രണ്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിൽ 432 ഫ്ലൈറ്റുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതില് ഒരു 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 കാര്യം കൂടി സൂചിപ്പിക്കാണ്ട്, ഈ ഫ്ലൈറ്റിലെ ജീവനക്കാരുണ്ട്. ഒരു ഫ്ലൈറ്റ് വിദേശ രാജ്യത്തിൽ നിന്ന് പോയി വന്നാൽ ആ ഫ്ലൈറ്റിലുള്ള പൈലറ്റ് അടക്കംക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യണം. ആ കോവിഡ് ടെസ്റ്റ് കിട്ടിയ ശേഷം മാത്രമേ അവരെ വീണ്ടും അടുത്ത ഫ്ലൈറ്റ് ഓപ്പറേഷനിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. വ്യോമയാന കമ്പനികളെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള ജീവനക്കാരുടെ കുറവ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, വിമാനങ്ങൾ ഒരുക്കുന്നതിലുള്ള സമയം, വേണ്ട സമയം എല്ലാം വരുന്നുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ തയ്യാറാണെങ്കിൽ ഇനിയും കൂടുതൽ ഫ്ലൈറ്റുകൾ കേരളത്തിലേക്ക് ഓപ്പറേറ്റ് തയ്യാറാണ്. വളരെ സന്തോഷം. അങ്ങ് പോയിട്ട് തീർച്ചയായിട്ടും പാലക്കാടിന്റെ പ്രതിനിധി മാത്രമല്ല, അങ്ങ് കേരളത്തിലെ ഇവിടെയുള്ള പ്രവാസികളുടെ മുഴുവൻ ശബ്ദം അങ്ങ് കേൾക്കണം. അങ്ങ് പറഞ്ഞു, ശ്രീ ബഹുമാനപ്പെട്ട മുരളീധരനെ ആവശ്യത്തിന് കേരള ഗവൺമെന്റ് ഉപയോഗിക്കണമെന്ന്. ലീഡർഷിപ്പിന്റെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്, ആവശ്യമുള്ളിടത്തേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ള ഒരു ഭാഗം കൂടിയുണ്ട്. ശ്രീ കൃഷ്ണകുമാർ ശ്രീ മുരളീധരനോട് ദയവായി സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് ബാക്കിയൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ സംസാരിക്കുന്ന ഒരു 4-5 ലക്ഷം അല്ലെങ്കിൽ 35 ലക്ഷം പ്രവാസി മലയാളികൾക്ക് വേണ്ടിയാണ് അങ്ങയോടും ശ്രീ രാജു അബ്രഹാമിനോടും അഭ്യർത്ഥിക്കുന്നത്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും പറയുന്നത് കേൾക്കുക എന്നും മാത്രമല്ല, ആവശ്യത്തിൻ്റെ അതിലേക്ക് ഉയർന്ന് ആ ആവശ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതുമാണ്. ശ്രീ കൃഷ്ണകുമാർ അങ്ങയൻ ദയവായി ഓർപ്പിക്കുകയാണ്. കാരണം മുരളീധരൻ, ശ്രീ വി മുരളീധരൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ്. ആ ഉയർന്ന തലത്തിലേക്ക് ഉയരുവാൻ കേരള ഗവൺമെൻറ്റിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ തലം ഒന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുറേ കൂടെ പ്രവാസികളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്താൻ അങ്ങ് ദയവായി വി മുരളീധരനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും അങ്ങയുടെ പാർട്ടിയോടും അഭ്യർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ശ്രീ രാജു എബ്രഹാം ദയവായി, ഇപ്പോൾ 7:02 ഇവിടെ സമയം, എനിക്ക് ന്യൂസ് 7 മണിക്കാണ്, 2 മിനിറ്റ് കൂടുതലായി കഴിഞ്ഞു. എന്നാലും നിങ്ങളെ രണ്ടിനെയും ഇതുപോലെ വളരെ അപൂർവമായിട്ടേ കിട്ടുകയുള്ളൂ, അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ക്ഷമിക്കണം, ന്യൂസ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങുകയുള്ളൂ. ശ്രീ രാജു അബ്രഹാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ശ്രീ വി മുരളീധരൻ്റെ എല്ലാ കഴിവുകളും കേരള ഗവൺമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാത്തത്? രാഷ്ട്രീയമില്ലാത്തൊരു മറുപടി വേണം. നമുക്ക് ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ടെസ്റ്റ് നടത്തുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ദയവായി ഈ കരയുന്നവരെ, ഈ ഭക്ഷണമില്ലാത്ത ഇരിക്കുന്നവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം എന്ത്? അങ്ങ് ശ്രീ പിണറായി വിജയനോടും അങ്ങയുടെ മുന്നണിയിലെ മന്ത്രിമാരോടും ഈ കാര്യത്തെപ്പറ്റി അവതരിപ്പിക്കും. മാത്തുകുട്ടി, ചുരുക്കമായിട്ട് പറയാം, ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ടുള്ള ചികിത്സയാണ്, ലക്ഷങ്ങൾ വില വരുന്ന ചികിത്സ സൗജന്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനം എന്നിട്ടും നടത്തുന്ന നാടായി കേരളം മാറി. ഈ കേരളം നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഒരു നല്ല വാക്കെങ്കിലും വിമർശിച്ചോളൂ, ഒരു നല്ല വാക്കെങ്കിലും കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ഇതുവരെ കമ എന്നൊരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഈ പ്രവർത്തനം നല്ലതാ പറഞ്ഞിട്ടില്ല. രണ്ട്, ഇവിടെ ഇത്രയും പണം മുടക്കി നടത്തുന്ന പ്രവർത്തനം, കേരളത്തിന് വലിയ പണമൊന്നുമില്ല, പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് എന്ത് സഹായമാണ് കേരളത്തിന് ചെയ്തിട്ടുള്ളത്? കേരളത്തിന് നക്കാപ്പിച്ച പണം കൊടുത്താ മതിയോ? കേരളം മാത്രമല്ല, സംസ്ഥാന സർക്കാരുകളെ ശക്തമാക്കണ്ടേ?
ലോകത്തിൽ നാലാമത് വന്നിരിക്കുകയാണ്. കൂടുതൽ പണം രാജു അബ്രഹാം, നാളെ മുതൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നാളത്തെ സൂര്യോദയം മുതൽ എൽ ഡി എഫ് ഗവൺമെൻറ് പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകാനായി എന്ത് ഒരു 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 റാപ്പിഡായിട്ടുള്ള റാപ്പിഡ് ടെസ്റ്റ് മാത്രമല്ല റാപ്പിഡായിട്ടുള്ള ഡിസിഷൻ എന്തെടുക്കുമെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്നൊരു ഡിസിഷൻ എന്തെടുക്കും? ഇവിടെ ഇവിടെ എത്ര പ്രവാസികൾ വരുന്നാലും അവരെ സ്വീകരിക്കാനും അല്ല അവിടെ അവരെ ചികിത്സിക്കാനും ഞങ്ങൾ അവിടെ എത്തണം. എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിച്ചോ? പക്ഷെ ഞങ്ങൾ എത്തണ്ടേ? നാളെ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുകയാണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന എസ് ഒ പിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാവരും ടെസ്റ്റ് നടത്തണം. ഞങ്ങൾ വെക്കുന്ന നിർദ്ദേശം അത് എംബസികളുടെ ചെലവിൽ ആ റാപ്പിഡ് ടെസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ റിസൾട്ട് കിട്ടും. എന്തായാലും മുമ്പേ ഒരു സഹോദരൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിദ്വേഷം അല്ല ഇവിടെ വേണ്ടത്, വിവേകമാണ് വേണ്ടത്. ഇവിടെ വരുന്നവർ 100% സുരക്ഷിതരായിരിക്കണം. വിമാനത്തിൽ കയറി എല്ലാവർക്കും കോവിഡ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും വന്നോട്ടെ, നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ശ്രീ രാജു അബ്രഹാമിനോടും ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണകുമാറിനോടും പറയാനുള്ളത്, ഞാനും പ്രേക്ഷകരും ഇന്ന് സ്ക്രീനിൽ കാണുന്നത് രാജു അബ്രഹാം എന്ന ആ ഫോട്ടോയിൽ ശ്രീ പിണറായി വിജയൻ്റെ ഫോട്ടോയും ബി ജെ പി ജനറൽ സെക്രട്ടറിയുടെ ഫോട്ടോയുടെ കൂടെ ശ്രീ മോദിജിയുടെയും മുരളീധരൻ്റെയും ഫോട്ടോയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളിലേക്ക് ഉയരുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള പരാതി ശ്രീ രാജു അബ്രഹാമിനുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതോടൊപ്പം തന്നെ ആലോചിക്കേണ്ട വിഷയങ്ങൾ ആലോചിക്കേണ്ടതുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും പരിഹരിക്കപ്പെടണം. പക്ഷേ ആത്യന്തികമായി പരിഹരിക്കപ്പെടേണ്ട വിഷയം നിങ്ങളുടെ ഈഗോ അല്ല. ആത്യന്തികമായി പരിഹരിക്കപ്പെടേണ്ട വിഷയം ഈ പ്രവാസികളുടെ തേങ്ങലുകൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും അതോടൊപ്പം തന്നെ ശ്രീ ജ്യോതികുമാർ ചാമക്കാലായിക്കും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം, നന്ദി. നാളെ മറ്റൊരു വിഷയമായി കാണാം. അതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോണ്ട് വറി, വി ആർ വിത്ത് യു. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.